ஒளிக்கும் பூத்திரு தஞ்சரு பொன் வெளிச்சம் பூமணி கோவிலில் பூஜைக்கு கத்திக்கும் பூத்திரு தஞ்சரு பொன் வெளிச்சம் நாளையாம் நல்ல நாளின் உணர்ச்சியாய் நாடாகே களியாடிடுன்னு ஜனாதன்னு கீர்த்தனம் பாடிடுன்னு ஜனாதன்னு கீர்த்தனம் பாடிடுன்னு എത്ര നാളായി ജിന്നമ്മേ? എന്തൊക്കെയാ വിശേഷങ്ങൾ? ഓ, വിശേഷമൊന്നുമില്ല. ലൂസി ഒന്ന് വന്നു. ഞാനിന്ന് ഉച്ച കഴിഞ്ഞാ വന്നത്. കോളേജ് അടച്ചു. അയ്യോ, ഉച്ചതലാടിക്ക് വല്ലതും പറ്റിയോ? വീട്ടിലോട്ടൊന്ന് കേറി നല്ല തുണി ചേട്ടാൻ വേണ്ട. എന്റെ കർത്താവ്, എന്റെ അപ്പനും അമ്മച്ചയ്ക്കും ആർക്കും ഒരു സുഖകേടും വരുത്തല്ലേ. ചേച്ചിയെ കാണുന്നില്ലല്ലോ. എന്നറിഞ്ഞു അറിയുമേ നിനക്ക് സൃഷ്ടി. ഭർത്താവിനോടുകൂടെ കേളിൽ വാഴ്ത്തപ്പെട്ടു ചേച്ചി വിളിക്കാൻ പോയിരിക്കും. നീ ഓർവായി നോക്കാൻ പോയടി മൂന്നേടി. എടി നിന്നോടാ ചോദിച്ചത്, നീ ഓയിക്കാൻ കുളിച്ചോടാൻ പോയിട്ട് എന്നെ എടുക്കാരുന്ന് ഇത്ര നേരം. ഞാനൊന്നും എടുക്കുമായിരുന്നില്ല. അങ്ങ് ഇതിലെ ലൂസി ചൂലെ ഏത് കൂതിയാലന്നാടി, നിന്റെ കാര്യം നീ നോക്കണ്ടേ. എന്റെ കർത്താവേ, ഇതിന്റെ പായസം പോലെ. മലയിലെ കൊച്ചമ്മയല്ലേ, മലക്കാർക്ക് മാത്രമല്ലേ മാനമുള്ളൂ. നിന്റെ ഗുണപതിയാരമാ, അല്ലെങ്കിൽ നിന്റെ പ്രായമുള്ള കൊച്ചുകള് കെട്ടിച്ച് രണ്ടും മൂന്നും പിള്ളേര് കാലമായിട്ടും നീ ഈ നിപ്പ് നിൽക്കുന്ന എന്താടി? എന്നെ കെട്ടിക്കണ്ട. കെട്ടിക്കണ്ട, നീ ഇങ്ങനെ നിന്നോടി നിന്നോളാ. പെണ്ണെ, വാക്കേറ്റം പറഞ്ഞാലുണ്ടല്ലോ, ഓടിച്ചു നിന്റെ അണപ്പൂട്ട് തകർത്തുകളെയും പറഞ്ഞേക്കാം. അപ്പന്റെ ഒരു പുന്നാര മോള് മനയമജമിരുന്നോണ്ടാ മതി. ഉണ്ണാമടി ഉണ്ണ. എന്റെ പൊന്നു മോളെ ഒരു കാര്യം ചെയ്യേ, ആ തേവിക്കിടാത്തി ഒക്കെ കൂടെ കപ്പയെത്താൻ പോന്നു. നാളെ മതി നീ കൂടെ ചെല്ലേ, അഞ്ചെട്ട് അണ കിട്ടും. അമ്മച്ചെല്ലു കപ്പയെത്താൻ, ഞാൻ പെട്ടെന്ന് കിടന്നോളാം. എന്നെ കെട്ടിക്കാൻ വേണ്ട, വഴിക്കാൻ വേണ്ട. ചെറുക്കൻ തുടങ്ങി കീറാന്. എടി ചിന്നമ്മ പെണ്ണേ, അതിയാരിപ്പൊ വരും. രണ്ട് കാന്താരി ഇഞ്ഞു വരച്ചേ, ഒരു ജമ്മന്തിയെങ്കിലും വരച്ച് വെക്കാം. ആദ്യാരിദ്യവും ഭരിച്ച് നടക്കുന്നു. നാണമില്ലല്ലോ. വല്ല വീട് തീർക്കാൻ പോയിരുന്നേലും എന്റെ പിള്ളേരിങ്ങനെ പട്ടിണി കിടക്കുമായിരുന്നു. എന്റെ കർത്താവേ, ലടി ഒന്ന് ചെവിതല കേക്കട്ടെ, നിനക്ക് കിറുക്ക മുതുകിറുക്ക്. എങ്ങനെ കിറുക്ക് പിടിക്കാതിരിക്കും ഇങ്ങനെ 365 ദിവസവും പട്ടിണി കിടന്നോണ്ടാലും? ഒത്തുവരുത്തം പറയാൻ വന്നിരിക്കുന്നു. ഉണ്ണാനുണ്ടോ, ഉടുക്കാനുണ്ടോ, തലയെ പെരട്ടാൻ എണ്ണയുണ്ടോ? അത് പോട്ടെ, മഴ പെയ്താ ഒരു തുള്ളി വെള്ളം വെളിയിൽ പോകുമോ? ഒരു പെര കിടക്കുന്ന കിടപ്പ്, ഒരു പെണ്ണാണേ മല പോലെ വില നിറഞ്ഞു നിൽക്കുന്നു. ഇത് ഞാൻ കണ്ണി ചോരയില്ലല്ലോ. ഇനി മൂക്കി പല്ലു വരുമ്പോഴായിരിക്കും പുന്നാരെ മോളെ കെട്ടയക്കുന്നത്. ഓ, ഒന്ന് ചെവിതല കേക്കട്ടെ. നീ തല്ലു മേടിച്ച് അടങ്ങും, ഞാൻ പറഞ്ഞേക്കാം. നീയെല്ലാം ഇരിക്കുന്നിടത്ത് ഉമ്മം കുരുക്കുമല്ലോ, ഉമ്മം എങ്ങനെ ഗുണം പിടിക്കും? ആ പെണ്ണിന്റെ ഒരു കല്യാണ കാര്യത്തിന് വേണ്ടി ആ വിരുന്നുകാരനെ വിളിച്ചോണ്ട് വലിയ കാര്യത്തിന് വന്നപ്പോഴല്ലേ നിന്റെ എല്ലാം തലതെറിക്കാനുള്ള കൊരവേം കൊലവിളിയും. എന്നിട്ട് അറിയാൻ എന്തി കുരിശ്? ഇതിനകത്തിരുന്ന് വിളിച്ചെണ്ണേ ഇന്ത്യയടി. ഞാൻ ഇച്ചിരി എടുത്ത് തലപ്പെരട്ടി. കുണം വന്നു പോകാന്, അത് മുഴുവനും എടുത്തങ്ങ് തലയെ പെരട്ടിയോ? അതെങ്ങനെയാ, ഇടങ്ങഴി വെളിച്ചെണ്ണ വേണമല്ലോ തലയെ പെരട്ടാന്. ഒരെ തലമുടി കൊണ്ടുപോയി വെട്ടിച്ച് കളപ്പെണ്ണേ. തലമുടി വളർത്തുന്നു. ഒന്ന് മിണ്ടാതിരിക്കാൻ, ഞാൻ ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ. വാ മോളെ കുറിച്ച് വരയ്ക്കാൻ. എന്ത് നാശങ്ങള്! ചെവിതല കേട്ടിട്ട് കിടന്നു കൊടുക്കാൻ മേല. ഈ നരകങ്ങളെ ഇവിടെ ഓടിക്കാതെ ഒരു രക്ഷയുമില്ല. ഉള്ളത് എന്റെ മീനച്ചേട്ടാ, നെറ്റിയെ കുരിശ് വരയ്ക്കാൻ തുടങ്ങുമ്പോ അവിടെ തുടങ്ങും കൂവലും ബ്രാക്കും നിലവിളിയൊക്കെ.
നമുക്ക് ഈ നാശങ്ങളിൽ നിന്ന് വല്ലടത്തും പോകാം. എന്റപ്പാ എനിക്ക് മേലെ ഇവിടെ പൊറുക്കാൻ. ഞാൻ ഇവിടെ കേറിയിച്ചാ വരുന്നു. ആ പെണ്ണിന് വേണ്ടി ഒരു കല്യാണം ആലോചിക്കാമെന്ന് വെച്ചു. തനിക്ക് വേറെ തൊള്ളൊന്നുമില്ലേ? ആ പിഴപെട്ട പെണ്ണിന് വേണ്ടി കല്യാണം പറയാൻ നടക്കുന്നു. ഈ നാശങ്ങളെ ഇവിടെ ഓടിക്കാതെ ഒരു രക്ഷയുമില്ല. നമ്മുടെ ലൂസി കുച്ചിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു വെച്ചിരിക്കുക. യോ ഉണ്ടേ നടക്കൂ. ഒരു വലവെന്ന് പറഞ്ഞാട്ട നേരമില്ല, കപ്പ പറിക്കാൻ കിടക്കുന്നു, വേഗമാകട്ടെ. ഓടാ ഒരേണയ്ക്ക് ആരുടെ ഫലം പറയുന്നത്? അണ രണ്ട് വെച്ച് ഒരു കാര്യം അറിഞ്ഞാ മതി. എന്റെ ദേവിക്കിടാത്തി എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് പറ. ഓടാ വേറെ ജോലി ഒന്നുമില്ല. പറ സ്വാമി ഇടാ കാര്യം പിടിക്കുന്നോ? പോയടെ കടാടൻ ചായന്റെ ഉള്ളടത്ത് വീട്ടും പറഞ്ഞേക്ക. ജോസിയതേ ഇവൻ ആള് മൊശടനാ, കാ ഫലം പറഞ്ഞാ മതി, അലമ്പുണ്ടാക്കാതിരിക്കും. അപ്പനും അമ്മച്ചയ്ക്കും തീരെ ഇഷ്ടമില്ലായിരുന്നു കേട്ടോ കാത്തെ. നിങ്ങളോട് പറയുന്നോണ്ടൊന്നുമില്ലല്ലോ. എത്ര നാളെന്ന് വെച്ചാ മാനോമിയ എണ്ണി വന്ന വിവാഹം അത് കൂടുമപ്പ ഇഷയെ നീ തൊട്ട കുറി. നീ സ്നേഹിച്ച പണ്ട് നിന്നെയും സ്നേഹിക്കുന്നു. 4 മാസത്തിനകം കല്യാണം നടക്കും. അപ്പൊ സ്വാമി യോഗ്യം തന്നെ. കടുപ്പത്തിനൊരു ചായ രണ്ട് തോയല്ല ഈ തോയം തിന്ന് ചായയും കുടിച്ചാട്ടോ. ഇതെവിടുന്നാ ദേവി? അതൊക്കെ ഞാൻ പിന്നെ പറയാം. എങ്ങനെ എന്റെ കാത്തയെ വഴി വെച്ചത് കഴിക്കുന്നത്? വല്ല മനുഷ്യരും കണ്ട? ഓ അതിനൊരു പോക്കണം കഴിവില്ല വച്ചുംപ്രാട്ടി, ഇതെങ്ങും കട്ടുമോട്ടിച്ചോണ്ട് വന്ന അല്ലല്ലോ. പാരടി പാരടി മഞ്ഞം തീരാൻ പാലക്കൊമ്പിലിരുന്ന് പാലിന്റെ മക്കടെ പുന്നാരം, മണ്ണിൽ പണിയുന്ന മക്കടെ പുന്നാരം. പാടലി പാടലി പഞ്ഞം തീരാൻ പാലക്കൊമ്പിലിരുന്ന് പാലിന്റെ മക്കടെ പുന്നാരം, മണ്ണിൽ പണിയുന്ന മക്കടെ പുന്നാരം. മാമല നാട്ടിലെ മണത് കുളിർക്കണ മാവേലി പെണ്ണെ, മാവാ മാവേലി പെണ്ണെ. മണ്ണിനു കരളെ പൊന്നിനു പൊരുളെ മറഞ്ഞിരിക്കല്ലേ, മണ്ണിൽ മറഞ്ഞിരിക്കല്ലേ. കുമ്പളയും തന്നല്ലേ നീ കപ്പലേറി നടന്നല്ലേ, കാക്കുമ്പളയും തന്നല്ലേ നീ കപ്പലേറി നടന്നല്ലേ. പാഴടി പാഴടി പഞ്ഞം തീരാൻ പാലക്കൊമ്പിലിരുന്ന് പാടിന്റെ മക്കടെ പുന്നാരം, മണ്ണിൽ പണിയുന്ന മക്കടെ പുന്നാരം.
പട്ടിണിയിലും വീട്ടില് പണമുള്ളവനും പാവങ്ങൾക്കും പാടുതേ പവണിയല്ലോ, പാടുതേ പവണിയല്ലോ എൻ പ്രാണനിടുന്നവണിയല്ലോ, പാടുതേ പവണിയല്ലോ എൻ പ്രാണനിടുന്നവണിയല്ലോ. പാടടി പാടടി പഞ്ഞം തീരാൻ പാല കൊമ്പിലിരുന്ന് പാടിന്റെ മക്കടെ പുണ്ണാരം, മണ്ണിൽ പണിയുന്ന മക്കടെ പുണ്ണാരം. ചിന്നമ്മയുടെ സന്ദർഭോചിതമായ സഹായം അതിനു മാത്രം ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ. കാലസുഖമായ ഞാൻ വിചാരിച്ചു സാരമില്ല. ചിന്നമ്മ പാടാൻ അറിയാം, പാടും, ഞാൻ ഓടപ്പിള്ളി വായിക്കാം. ഞാൻ പാടാറില്ല. ചിന്നമ്മയുടെ മുഖം എന്താ എപ്പോഴും ഇങ്ങനെ കുനിഞ്ഞിരിക്കുള്ളൂ? ഏതായാലും അത് വലിയ അപകടമാണ്. എന്താ വല്ല പരന്തൻ റാഞ്ചിക്കൊണ്ട് പോയാൽ? പരന്തൻ റാഞ്ചിക്കൊണ്ട് പോയി ഞാൻ കിളിയും പറ്റുമല്ലോ. ആണല്ലോ പാടാത്ത പെങ്കിളി. ദേവിക്കട വിളിക്കുന്നു, ഞാൻ പോട്ടെ. കൈ വെള്ളത്തിൽ നനയ്ക്കരുത് കേട്ടോ. ഇല്ല ഞാൻ പോവുക ചേട്ടത്തി. വാ മോളെ ചോറുണ്ടിട്ട് പോവാ. കൊച്ചമ്മേ, എന്റെ നാനച്ചേച്ചിക്ക് പ്രസവ വേദനയായിട്ട് ആശുപത്രി കൊണ്ടുപോയിരിക്കുന്നു, ഞാനൊന്ന് പോയിട്ട് വരട്ടെ. ആര് വന്ന് പറഞ്ഞു? എന്റെ ആങ്ങളോ കൊച്ചൻ. ജോ നീ ഇപ്പൊ പോയാൽ എങ്ങനെയാ പാറു? അരി ഇടിച്ചിട്ടില്ല, 100 കൂട്ടം ജോലി കിടക്കുന്നില്ലയോ? അരി ഞാൻ ഇടിച്ചു തരാൻ ചേട്ടത്തി. മോടെ കൈ വയ്യല്ലോ. അത് സാരമില്ല, മരുന്ന് വെച്ച് കിട്ടിയപ്പം വേദന എല്ലാം പോയി. ആ എന്നാല് നീ പോയിട്ട് പിടിയുന്ന് വാ. കൊച്ചിമ്രാട്ടി, കൊച്ചിമ്രാട്ടി വായോ. ഇതിനെയൊന്നും വീട്ടിൽ നിർത്താൻ കൊള്ളത്തില്ല, പേരപ്പെട്ട മർഗങ്ങള. അവിടെ ഇവിടെ വേലയ്ക്ക് വന്നതും പറ്റുമല്ല. ചിന്നമ്മേ കുറച്ച് ചായ തയ്യാറാക്കി കൊണ്ടുവരാം, അല്ലെങ്കിൽ ഞാൻ കൂടെ വരാം. പിന്നെ വെള്ളം തിളപ്പിച്ച് ചായപ്പൊടി ഇട്ട് ഊറ്റിയെടുത്ത് പാലും പഞ്ചസാരയും ചേർത്ത് ഇളക്കി കൊണ്ടുവരണം. നിനക്കറിയാമോ? അറിയാം. എന്നാ വേഗമാണ്. പഞ്ചാരിയാണെന്ന്, ഒരു കപ്പിൽ ഉപ്പായിട്ടത്. ഞാൻ പറഞ്ഞില്ലേ ഇവള് മഹാചീത്തയാണെന്ന്? ഞാൻ പെണ്ണായിട്ട് പിറന്നാണെങ്കിൽ നിന്നോട് ഞാൻ ചോദിച്ചോളാം. മുടി അയ്യോ, അവൾ അറിയാതെ അബദ്ധം പറ്റിയതാ.
അതെ അതെ അറിയാതെ അണക്കടായല്ലോ ഇവിടെ ഒക്കെ തുപ്പാതെ പറ്റി എനിക്ക് നമുക്ക് പോകാം അപ്പൊ ഞാൻ ബോട്ട ചേർത്ത് ഇല്ല മോളെ തങ്കച്ച ഇവക്ക് ഇന്നത്തെ കൂലി കൊടുത്തേക്കാൻ പറ കേട്ടോ ചെല്ല അങ്ങോട്ടില്ല ഞാൻ പറഞ്ഞ ഇത് തന്നെ കുഞ്ഞമ്മത്തങ്ങളെ പെട്ടിന്ന് ചൂണ്ടിയതാ വീലിച്ചേട്ടൻ നിന്നും വെച്ച് ആരോടും പറഞ്ഞേക്കരുത് എന്റെ പൊന്ന് വീലിച്ചേട്ടനല്ലേ ആ ചിന്നമ്മയുടെ കല്യാണം എങ്ങനെയെങ്കിലും ഒന്ന് വേഗം നടത്തി തന്നാ മതി നീ ഇങ്ങനെ ധൃതി വെച്ചാൽ എങ്ങനെയാടാ വെക്കാ ധൃതി വച്ചാൽ എന്നാടാ വെക്കാന്ന് ചോദിച്ചാ വീലിച്ചേട്ടൻ അതിന്റെ വിഷമം എന്നാന്ന് അറിയാൻ മേലായിട്ട് പറയുവാ ഏതായാലും ഇത് തീരെ പോരടാ ഇനിയിപ്പോ ഞാൻ എന്നാ ചെയ്യാനാ എന്റെ ഒരു വകയില്ല ആ ഉണ്ടെന്ന് പറയാൻ അരയിൽ ഒരു വെള്ളി അരഞ്ഞാനുണ്ട് അത് കാണിയാണ് എന്റെ പൊന്നു അങ്ങനെ എങ്ങാണ്ട് വാങ്കിലോ തോട്ടത്തിലോ പോയിരിക്കും അവരെ അമ്മയും മോനും കൂടെ എന്നാ മോളെ എന്നാ ഇവിടെ അയ്യോ അമ്മച്ചി അയ്യോ എന്റെ പൊന്നെ നിനക്ക് എന്നാ പറ്റിയടി പെണ്ണുങ്ങളോ ഒരു ക്ഷമ വേണ്ടിയോ ഒരു പെമ്പിളെയും ഒരു മോള് പെണ്ണിനെ കെട്ടിക്കാൻ നിവർത്തിയില്ലെങ്കിൽ പല മരത്തിലും കൊണ്ടുവന്ന് വിട്
നീ നിന്റെ പെണ്ണിനെ കെട്ടിച്ചു വിടാൻ നോക്ക് കേട്ടോടാ കുട്ടിയെ. എന്നിട്ട് അയലോക്കത്തെ കാര്യം അന്വേഷിച്ചാൽ മതി. നീ എന്നെ അങ്ങനെ പേടിപ്പിക്കൊന്നും വേണ്ട. എന്റെ തറവാട് മുടിപ്പിച്ച പരമദ്രോഹി. നമ്മൾ ഇനി പോന്നാട്ടെ. അവൻ എന്തെങ്കിലും പറയട്ടെ, നമ്മുടെ മേത്ത് പറ്റത്തില്ലല്ലോ. പോലീസ് സ്റ്റേഷനിൽ കയറ്റി രണ്ടിടി ഇരിപ്പിച്ചില്ലെങ്കിൽ നീ എന്നെ ഇങ്ങനെ വിളിച്ചോ. ഇങ്ങനെ നീ അങ്ങനെയൊന്നും കയറി പറയാതെ ആശാശന്റെ കാര്യം നോക്കാശാനെ. എന്റെ ഉറച്ചി ആശാ കണ്ടോ പറ്റിയ നിങ്ങളാണോ താഴ്ചയിലെ തൊമ്മാലൂക്ക? അതെ. നിങ്ങളെ ഇൻസ്പെക്ടർമാൻ വിളിക്കുന്നു. എന്തോന്ന കാര്യം? നിങ്ങളുടെ പേരിൽ ഒരു കേസുണ്ട്. എന്റെ പേരിൽ? അതെ. എന്ത് കേസ്? വെണ്ടർകുട്ടി എന്ന ആൾ ബോധിപ്പിച്ചിരിക്കുന്ന ഹർജിയാണ്. മേപ്പടി ലൂക്കായും മേപ്പടിയാന്റെ പ്രേരണയിൽ മേപ്പടിയാന്റെ ഭാര്യയും മക്കളും ചേർന്ന് കല്ല്, കൊഴി, ഉലക്ക മുതലായ ആയുധങ്ങളോടുകൂടി എന്റെ ഭാര്യയെ ആക്രമിക്കുകയും ഭയങ്കരമായി അടിച്ചു മുറിവേൽപ്പിച്ചിട്ടുള്ളതും മേപ്പടിയാൻ പലരെയും ഇങ്ങനെ ഉപദ്രവിക്കുകയും പോലീസിനെ ധിക്കരിക്കുകയും ചെയ്യുന്ന ആളും ചട്ടമ്പിയും. അയ്യോ, ഇത് വെറും കള്ളകടജിയാണ് എന്ന് താനല്ലോ നിശ്ചയിക്കേണ്ടത്. വരൂ, ഞാൻ പിന്നെ വന്നേക്കാം. ആള് തിരക്കേടില്ലല്ലോ, തന്റെ സൗകര്യത്തിന് വരാനുള്ള. അവരെന്റെ അമ്പലത്തിനെ തല്ലുമോ? അത് ഞാൻ എണ്ണീറ്റ് നിൽക്കാൻ ഇടലില്ല. ഒന്നുമില്ല കൊച്ചമ്മളെ, ഞാൻ ഇപ്പൊ അറിഞ്ഞേ ഉള്ളൂ. അങ്ങോട്ട് പോവ. സ്റ്റേഷനിലേക്കോ? അതിന് രൂപ വേണ്ടേ ആശാനി? രൂപയൊക്കെ ഞാൻ ഉണ്ടായിക്കൊള്ളാം കൊച്ചമ്മളെ, ഒന്നും പേടിക്കണ്ട. മൈല, നീ കൂടെ ചെല്ല. ഇട്ട തെമ്മാടി, നീ എന്തിന് ഇവിടെ വന്നു? വേണ്ട, എന്റെ കൂടെ വരണ്ട. അല്ലാതെ എന്നെ പോലീസുകാരെ വിട്ട് നിന്നെ കൊണ്ടുപോകും സ്റ്റേഷനിലേക്ക്. ഓ, അങ്ങനെ ആട്ടെ. എന്റെ പൊന്നാശാനെ, ഒന്ന് വേഗം പോയേച്ചു വാ. അവൻ എന്റെ ഹിറ്റ്ലറെ തല്ലിക്കൊന്നേച്ച് നടക്കുക. ഏനും പോവാന്നേ അമ്പുരാട്ടി. അമ്മ, ഞാനും കൂടെ പോലീസ് സ്റ്റേഷൻ വരെ പോവാ. കേട്ടപ്പോഴേ മനസ്സിലായി വരമുണ്ടെന്ന്. ഒളിച്ചും വീണില്ലല്ലോ. അതിനാണോ ഈ തുണിയും കത്തിയുമായി വന്ന് നിൽക്കുന്നത്? അതെ അതെ, അങ്കത്തിന് എപ്പോഴാ വീഴുന്നത് നിശ്ചയമില്ലല്ലോ. എന്ത് ചെയ്യും? നടക്കാത്ത കാര്യമുണ്ടോ? എന്റെ പൊന്നു വീലിച്ചേട്ടൻ അതെങ്ങനെങ്കിലും ഒന്ന് സാധിച്ചു തരണം. അതങ്ങ് നടന്നാൽ പിന്നെ ഈ കരയിൽ എന്നെ ജീവിക്കാൻ വല്ലൊരു കാണുമോ? വീലിച്ചേട്ടാ, വീലിച്ചേട്ടന് ഞാൻ എന്ത് വേണമെങ്കിലും തരാം. ആ സാറിട്ട് പോലീസുകാർ കണക്കിന് കൊടുത്തോ? പക്ഷേ അയാളെ രണ്ടു മാസമെങ്കിലും ജയിലിൽ കിടത്തേണ്ടതായിരുന്നു. ആശാൻ കാരണമാ. ആ ഓട്ടെ, വെണ്ടർകുട്ടി ആരാണെന്ന് അയാൾക്ക് ഇപ്പോൾ മനസ്സിലായി. കാണും, അവരെ ഈ കരന്നെ ഓടിക്കണം. ആ നോക്കട്ടെ. കേട്ടോ കുട്ടിച്ചാ, ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് പറയുന്നതാണ്, പോലീസുകാരെ കൊണ്ട് ഇടിപ്പിക്കുന്നെങ്കിൽ ആ എത്തപ്പാനെ ഇടിപ്പിക്കണം. അമ്പടോ, അവൻ ആള് ഭയങ്കരനാ ഭയങ്കരൻ. എല്ലാവരെ ശരിപ്പെടുത്താം. ഈ കല്യാണം എങ്കിലും ഒന്ന് സാധിച്ചു തരണം. അതങ്ങ് നടന്നാൽ പിന്നെ ഈ കരയിൽ എന്നെ ജീവിക്കാൻ വല്ലൊരു കാണുമോ? പേലിച്ചേട്ടാ, പേലിച്ചേട്ടന് ഞാൻ എന്ത് വേണമെങ്കിലും തരാം. ആ സാറിട്ട് പോലീസുകാർ കണക്കിന് കൊടുത്തോ? പക്ഷേ അയാളെ രണ്ടു മാസമെങ്കിലും ജയിലിൽ കിടത്തേണ്ടതായിരുന്നു. ആശാൻ കാരണമാ. ആ ഓട്ടെ, വെണ്ടർകുട്ടി ആരാണെന്ന് അയാൾക്ക് ഇപ്പോൾ മനസ്സിലായി. കാണും, അവരെ ഈ കരന്നെ ഓടിക്കണം. ആ നോക്കട്ടെ. കേട്ടോ കുട്ടിച്ച, ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് പറയുന്നതാണ്, പോലീസുകാരെ കൊണ്ട് ഇടിപ്പിക്കുന്നെങ്കിൽ ആ എത്തപ്പാനെ ഇടിപ്പിക്കണം. അമ്പടോ, അവൻ ആള് ഭയങ്കരനാ ഭയങ്കരൻ. എല്ലാവരെ ശരിപ്പെടുത്താം. ഈ കല്യാണം നടന്നോട്ടെ. തൽക്കാലം ഇത്രയും പലഹാരം തിന്നുന്നെങ്കിൽ ഉറവച്ചമ്മയുടെ പലഹാരം തിന്നാ. തങ്കച്ചിന്റെ കൈ കൊടുക്കണം, വേറെ ആരും വരരുത് കേട്ടോ. ¶¶
തമ്പോയത്തേനുണ്ടി കണ്ണിരുക്കും ചെറുമി കണ്ണിരുക്കും ചെറുമി കണ്ണന പാട്ടൊന്ന് പാടന്റെ ചെറുമി നാട്ടാര് കാണുമെന്ന് നാണമെന്നോ നിങ്ങക്ക് നാണമെന്നോ നിങ്ങക്ക് കേനന്റെ പാടത്തെ പൂവാണ് ചെറുമ തന്തോയത്തേനുണ്ടി കണ്ണിരുക്കും ചെറുമി തന്നാന പാട്ടൊന്ന് പാടന്റെ ചെറുമി നാട്ടാര് കാണുമെന്ന് നാണമെന്നോ നിങ്ങക്ക് ഞാനെന്റെ പാടത്ത് പൂവാണ് ചെറുമ കൊട്ടുണ്ട് പാട്ടുണ്ട് കോയിക്കത്തായത്തി കൊട്ടുണ്ട് പാട്ടുണ്ട് കോയിക്കത്തായത്തി കൊണ്ടാട്ടം കാമാനും പൂവാമോ ചെറുമി കാമാനും കേപ്പാനും നിങ്ങളുടെ കൂട്ടിനെ നിങ്ങളുടെ കൂട്ടിനെ കാരിയമേനന്റെ ചൊല്ലന്റെ ചെറുമ കാട്ടുപൂ പൂത്തപ്പോ കരിവണ്ടി ചുറ്റന് കാട്ടുപൂ പൂത്തപ്പോ കരിവണ്ടി ചുറ്റന് കാര്യമെന്തെന്ന് നീ ചൊല്ലി ചെറുമി കടലുവറ്റി കറ്റാഴ കൈയെടുക്കും മുമ്പിലി കുടലുവറ്റി ചത്താലി കൊള്ളാമോ ചെറുമി കടലുവറ്റി കറ്റാഴ കൈയെടുക്കും മുമ്പിലി കുടലുവറ്റി ചത്താലി കൊള്ളാമോ ചെറുമി നാട്ടാര് കാണുമെന്ന് നാണമെന്നോ നിങ്ങൾക്ക് ഞാനെന്റെ പാടത്ത് പോവാണ് ചെറുമ കേട്ട മത്തയച്ചു എന്റെ മോക്ക് എന്ത് കൊടുക്കുന്നതിന് എനിക്ക് സമ്മതമാണ് പക്ഷെ കൈ കാശ് വേണ്ടേ പിന്നെ പറഞ്ഞോ പറഞ്ഞതുപോലെ ചെയ്യണം എനിക്കത് നിർബന്ധമുള്ള കാര്യമാണ് ഒരു കാര്യമുണ്ട് ലൂക്കാച്ച വെറും ചുമട്ടുകാരനാണെന്ന് ഒരിക്കലും ആയിരത്തി കുറഞ്ഞൊന്നും നോട്ടമില്ല അതോ ചേട്ടൻ പറഞ്ഞതാ അതിന്റെ കാര്യം പിന്നെ എന്നാന്ന് വെച്ചാൽ ലൂക്കാച്ചനെ നമ്മൾ തമ്മിലുള്ള ഇരിപ്പിനെ ഓർത്തിട്ടാണ് പണമെല്ലാം അങ്ങനെ വന്നു പോയൊക്കെ ഇരിക്കും അതുകൊണ്ട് ഒരു 750 രൂപയും നടപടിയും കല്യാണവും അങ്ങ് നേർച്ചപ്പെടുത്താം പിന്നെ ആ പെങ്കൊച്ചിനെ എനിക്ക് നന്നാ പിടിച്ചു ഇവിടുത്തെ ഈച്ച അപ്പൊ എന്നാ വെച്ചു കാര്യം അങ്ങ് തീർച്ചപ്പെടുത്തി അടുത്ത വ്യാഴാഴ്ച കൂട്ടിച്ചോദ്യം പിന്നത്തെ ഞായറാഴ്ച പണം കൂടെ 3 വിളിച്ചുകൊണ്ട് ഇന്ന് ഞായർ ഞായർക്ക് ഞായർ 28 തിങ്കൾ 29 തിങ്കളാഴ്ച കല്യാണം അപ്പൊ പണം കൂടെ ഞായറാഴ്ചയാ ആ എന്നാ തീർച്ചപ്പെടുത്തിയത് ആ ഒന്നും ഉണ്ടായിട്ടല്ല ഉണ്ണുന്നെങ്കിൽ പണം കൂടെ അന്നത്തെ ഊണുണ്ണണം 500 രൂപ ഒരു നിവൃത്തിയില്ലെങ്കിൽ ഈ പറമ്പങ്ങ് വിൽക്കണം ഇങ്ങനെ ആലോചിച്ചോണ്ടിരുന്ന എന്നാ ഫലം പറമ്പ് വിറ്റേച്ചു എങ്ങോട്ട് പോകാനാ നീ പറയുന്നേ ഭൂമി വരുന്നതാ ആരോട് ചോദിച്ചാലും ഒരു പെര വെക്കാനുള്ള സ്ഥലം കിട്ടും ആ മലയക്കാർക്കാണെങ്കിൽ എന്തുമാത്രം പുരയിടങ്ങൾ കിടക്കുന്നു എന്ന് തന്നെയല്ല പറമ്പ് വിറ്റേച്ച് എന്നെ കെട്ടിക്കണ്ടാപ്പ ഓടിയപ്പുറത്ത് അഭിപ്രായം പറയാൻ നിന്നെ വിളിച്ചോ ഒന്ന് ചെബിതലെ കേക്കട്ടെ ആ വെണ്ടർകുട്ടിയാണ് ഈ പറമ്പ് നിമിത്തവ നമ്മൾ പോടാവിടും ഒന്ന് വേഗം അലക്കിട് ഇച്ചിരി എണ്ണ വരട്ടെ നീ ഒന്ന് പൊളി പെണ്ണേ ഇതെന്നാളിയാ കൊച്ചമ്പ്രാട്ടി ആ കുണ്ടാണ്ടത്തിന്റെ കുടുകൂടി ശബ്ദം കേൾക്കുമ്പോ കൊച്ചമ്പ്രാട്ടിക്ക് എന്നാ ഇത്ര മെത്രാണം കൊച്ചമ്പ്ര ഇങ്ങോട്ടാ മരുന്നേ എന്നാ ദൈവേ ഏൻ പോണു ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരികയായിരുന്നു എന്തിനു ഈ പാടാത്ത ബംഗ്ലിയെ കാണാൻ പാടുന്ന ബംഗ്ലി ഉണ്ടല്ലോ വേറെ അതിരിക്കട്ടെ പിറ്റേ ദിവസം വരാമെന്ന് പറഞ്ഞു പോയിട്ട് എന്താ വരാതിരുന്നത് ഞാൻ വന്നിരുന്നു അന്നേരം തങ്കത്തിന് അവിടെ ഇല്ലായിരുന്നു എങ്കിലും ഇന്നാൾ വഴി വെച്ച് കണ്ടിട്ട് എന്നെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ലല്ലോ അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ വളരെ ധൃതി പോയായിരുന്നു ഞാൻ തങ്കത്തെ ഒന്ന് വിളിച്ചതും കേട്ടില്ലേ ഞാൻ കേട്ടില്ല പിന്നീടാണ് വിവരങ്ങളൊക്കെ അറിഞ്ഞത് എന്തുകൊണ്ടാണ് ചിന്നമ്മ എന്നോട് പറയാതിരുന്നത് ചിന്നമ്മയ്ക്ക് ഇഷ്ടമില്ലേ ഇഷ്ടമാണ് പക്ഷേ എന്താണ് പക്ഷേ
ഞാൻ എന്താ നില അറിയണ്ടേ? വലിയ തത്വജ്ഞാനിയാണല്ലോ ആള്. ഞാൻ വിചാരിച്ചു കൈ സുഖപ്പെടുത്തിയതിന് ചിന്നമ്മ എന്നോടൊരു നന്ദി വാക്കെങ്കിലും പറയുമെന്ന്. വിരൽ നോക്കട്ടെ. അപ്പൊ ഞാൻ നല്ല ഡോക്ടറാണല്ലോ. ഈ വിരൽ സുഖപ്പെടുത്തണ്ടായിരുന്നു. എന്താ? എന്റെ കല്യാണമെല്ലാം ഉറച്ചു. എന്റെ കല്യാണത്തിന് വരണം. ഞാൻ അറിയിക്കും. അമ്മ വിളിക്കുന്നു. തുണി ഉണങ്ങാതെ വരാൻ ഒക്കുമോ മോനെ? കണ്ണെന്നാ ചേർന്നിരിക്കുന്ന? അതെ, ഈച്ച പോയതായിരിക്കും. മോൻ കുളിച്ചോ. നീ അപ്പനോട് പോകുന്നില്ലേ? മനുഷ്യൻ? അതെ, അതൊരു മനുഷ്യൻ. അയാൾ അമ്മ എന്നതാ പറഞ്ഞ? പറഞ്ഞതോ? പിന്നെ പിന്നെ അയാൾ പിന്നെ പിന്നെ എന്നാണോ പറയുന്നത്? നീ കണ്ടോ മനുഷ്യൻ മോട്ടോർ സൈക്കിളിൽ കയറുന്ന? വീഴത്തില്ലേ? മോനെ തട്ടി വീഴുന്നു പോരെ. കുടിക്കുന്നെങ്കിൽ കുഞ്ഞാണ്ടമ്മയുടെ കാപ്പി കുടിക്കണം. ആ ഉണക്ക ലൂക്കാ സാറിന്റെ മോടെ കല്യാണം ഉറപ്പിക്കാനൊന്ന് പോയി. ഒരു ശകലം ചക്കരക്കാപ്പി തരണല്ലോ, ചക്കരക്കാപ്പി. ആ പെണ്ണിന്റെ കല്യാണമൊക്കെ ഉറച്ചോ? ഓ, മിക്കവാറും ഉറച്ചിരിക്കുക. എന്റെ കുഞ്ഞാണ്ടമ്മേ, ഇത്രയൊരു പിഴപെട്ട പെണ്ണ്. താൻ പോടോ, ചുമ്മാനാവശ്യം പറയാതെ. അവളെ നല്ലൊരു പെങ്കൊച്ച. സ്വഭാവം മഹാ ചീറ്റിയാ കുഞ്ഞാണ്ടമ്മേ. അല്ലേലും ഈ വെളുത്ത് ചുമന്നിരിക്കുന്ന പെണ്ണുങ്ങളൊക്കെ അങ്ങനെ. എന്നാ നമ്മുടെ ലൂസിമ്മ കേട്ടോ, ഇത്ര തങ്കപ്പെട്ട ഒരു പെങ്കൊച്ച്. സ്വഭാവമോ തള്ളയുടേത് തന്നെ. ഞാനൊന്ന് ഇറങ്ങി ചോരേ. നിൽക്കവിടെ. താൻ എന്തോന്നാ താഴ്ചയിലെ ചിന്നമ്മയെ പറ്റി പറഞ്ഞത്? അവിടെ കാര്യം എന്ത് പറയാനാ? എന്റെ പൊന്നു തങ്കച്ച, അവളെപ്പോലെ ഇത്രയൊരു പിഴപെട്ട പെണ്ണ് ഈ കരയെ ജനിച്ചിട്ടില്ല. ചുമ്മാതാണോ ഈ കരയെ മഴ പെയ്യാത്തത്? എന്തു പറഞ്ഞു? ഇവിടെ ലൂക്ക സാറല്ലേ? ഇവിടെ ഇവിടെ ഇല്ല. മകൾ എവിടെ പോയി? ആ, അവള് ചന്തയിലും കണ്ടു പോയിരിക്കുക. വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എന്തിനാന്ന് ചോദിച്ചാ ചുമ്മാ എന്നാ വിക്കറ്റ് വേണ്ട. അയ്യോട, അല്ലേ കൊച്ചു പേട്ടി? ആ കൊച്ചു നാനാര് തന്നു എന്തോന്നാ? ഇതാ നാനാരെ വിസ്കറ്റാ. മോളെന്നാ ഇത്ര താമസിച്ചു? തങ്കച്ച വന്നിരുന്നു. തങ്കച്ചന? മലയ തങ്കച്ചന? നീ എന്തിയെന്ന് ചോദിച്ചു? നേര് പറ കൊച്ചുമ്മ. പടച്ചനാൻ നേരാണ്. അമ്മേ, മലയിലെ തങ്കച്ചൻ വന്നിരുന്നു. അമ്മ എവിടെ? നീ എവിടെ ആയിരുന്നു വെള്ള ഇത്ര നേരം? ഏ, തങ്കച്ചൻ എന്നാ പറഞ്ഞമ്മേ? ചെന്നിരിക്ക. ഇത് എന്നാ അടി വില? രണ്ടണ. എന്തിനാ അമ്മേ തങ്കച്ചൻ വന്നത്? അറിയാ, എന്നാ വേണം പറഞ്ഞത്? ചായയോ കാപ്പിയോ നാരങ്ങ വെള്ളമോ അല്ല വേണ്ട. കൈ കഴിക്കാൻ ഞാൻ ചോറുണ്ട്. ആരാളവിടെ? ഈ അളിയനും കൊച്ചിനോട് ചോറ് കൊടുത്തേ. എന്റെ അളിയ, ഇവിടെ വിരുന്നുകാരെ കൊണ്ട് മടുത്തു. ആരെ കൊണ്ട് കഴിയും ദിവസം 10-30 പേർക്ക് വെച്ചു വിളമ്പി കൊടുക്കാൻ? അതിനുള്ള യോഗം ഉണ്ടല്ലോ കുഞ്ഞെ നിനക്ക്. അതെ അതെ, നല്ല യോഗമാണ്. എനിക്കൊന്ന് മരുന്ന് തരാൻ നേരമില്ല. ഞാൻ ഇതൊക്കെ തരിക. ഇതാ ഇവിടെ വൈ, എന്നാ ഊണ് കഴിച്ചിട്ടല്ലേ. Thank you.
അല്ലാതെ പിന്നെ അതിന് അവല്ല പണത്തിനായിട്ടായിരിക്കും. ചെറുക്കനെന്താ ജോലി? വീട് തീർപ്പായിരുന്നു. ഇനിയിപ്പോ ഒരു ചെറിയ മുറുക്കാൻ കടയൊക്കെ തുടങ്ങണമെന്നാ. എല്ലാം നിശ്ചയിച്ചു കഴിഞ്ഞു അളിയാ. നമ്മുടെ അന്നസിന് തീരെ പറ്റത്തില്ല. സ്ത്രീധനം എല്ലാം കൊടുക്കണം. 500 രൂപയും ആഭരണമെന്നാ. എന്റെ കയ്യിൽ ഒരു വശവുമില്ല. പോത്തച്ഛൻ എന്നെ ഒന്ന് സഹായിച്ചേ പറ്റൂ. സഹായത്തിന് പോത്തച്ഛൻ വേണം. ഇത്ര സ്നേഹമുള്ള വല്യവങ്ങള് എന്റെ അമ്മ കാലെ കുപ്പിയറി കൊണ്ട് ആശുപത്രി കിടന്നിട്ട് ഈ അളിയുടെ നാത്തിന് ഒന്ന് തിരിഞ്ഞു കയറാനല്ലേ. ഞാൻ എന്തെങ്കിലും തരാം, കുറച്ച് ദിവസം കൂടെ കഴിയട്ടെ. എനിക്ക് പറഞ്ഞ സമ്മതമില്ലെങ്കിലും പെണ്ണിനെ കിട്ടിക്കാൻ നിവൃത്തിയില്ലെങ്കിലും ഞങ്ങൾ എന്നാ വേണം. ഇവിടെ മറ്റ കാശു പോലും കിട്ടത്തില്ല അളിയ. എങ്ങനെ എവിടെ നിന്നെത്തിയതാണേ? എന്തു വിശേഷം നിങ്ങളുടെ നാട്ടിൽ? എങ്ങനെ എവിടെ നിന്നെത്തിയതാണേ? എന്തു വിശേഷം നിങ്ങളുടെ നാട്ടിൽ? അടികളി മുട്ടി പാടും നേരം പട്ടിയെ വിട്ടു വിരട്ടാറുണ്ടോ? ഓടയിലൊരു വയറൊട്ടിത്താണോ? മേടയിലൊരു വലു കുടവയർ വന്നു. തെണ്ടികൾ തെണ്ടികൾ എന്നാലെന്ത്? ദൈവം പോലും തെണ്ടിയതില്ലേ. പട്ടിനെ തീർപ്പാൻ ചട്ടിയെടുത്തു പിച്ചക്കാരൻ, കിട്ടിയ മുതൽ പെരുക്കാൻ തണ്ടി ബൺപണക്കാർ. കണ്ടവരുടെ മുതൽ കൊണ്ടു വളർന്നേ തണ്ടി കഞ്ചിര നിലയൊക്കെ മറന്ന്, അങ്ങനെ അങ്ങനെ ആശ വളർന്നു. എന്നുണ്ടണ്ട് എവിടെയും കണ്ടല് ശംഭോശങ്കര പാടി വരുവൻ, താടിയും കെട്ടി തമ്പൂരും മീട്ടി താളം കൊട്ടി. കണ്ണും കാലും പൊട്ടിയ മട്ടിൽ കൊന്നിക്കൊന്നി തെണ്ടി നടക്കും. കണ്ണും കാലും പൊട്ടിയ മട്ടിൽ കൊന്നിക്കൊന്നി തെണ്ടി നടക്കും. കരണവുമിട്ടൊരു ഹനുമാനെ പോൽ കണ്ണേ പൊന്നേ എന്ന് വിളിച്ച് പിന്നെ പാട്ടും കൊട്ടും കളിയും ചിരിയും സ്വന്തം സ്വന്തം. പട്ടിണി തീർപ്പാൻ പൈസ കിടച്ച സ്വസ്ഥം സ്വസ്ഥം. പിന്നെ പാട്ടും കൊട്ടും കളിയും ചിരിയും സ്വന്തം സ്വന്തം. കാശറ്റവനി ഖജനാവെല്ലാം കയ്യിൽ തന്നെ. എങ്ങനെ എവിടെ നിന്നെത്തിയതാണേ പിച്ചക്കാര? എന്തു വിശേഷം നിങ്ങളുടെ നാട്ടിൽ പിച്ചക്കാര? തുമ്മി തുമ്മി തുമ്മിയെ 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 അതിയാണിവ.
വഴി കിടന്ന് നനഞ്ഞു വാ. എനിക്ക് ഉറക്കം വരുന്നില്ല മോളെ. എന്റെ പൊന്നു മോനെ, നീ ഇവരെ എവിടെ വെച്ച് കണ്ടു? കവലെ വെച്ച് കണ്ടേ. വല്യമ്പ്രാന്റെ മേത്ത് നല്ല ചൂടാന്ന്. അപ്പോത്തച്ഛൻ രൂപ തന്നു തന്നടി തന്നു. ഞാനൊരു തൊഴിൽ വെച്ച് തന്നാലുണ്ടല്ലോ രൂപ. അപ്പ ദേഹം ഇറക്കാതപ്പ. അമ്മച്ചി പറഞ്ഞെന്റെ കൂട്ട് അപ്പനൊന്ന് ഇരുന്നിട്ട് ചോദിച്ചാ പോരെ വിശേഷങ്ങളൊക്കെ. അതിന് ഞാൻ എന്നാ പറഞ്ഞിട്ടാ ഇരിയാൻ എന്നെ തൊഴിക്കാൻ വരുന്നേ? രൂപ കിട്ടിയോ എന്ന് ചോദിച്ചത് കുറ്റവായിപ്പോ. എന്റെ പൊന്നമ്മച്ചി ഒന്നും മിണ്ടാതിരിക്കും. അപ്പ പോയിട്ട് എന്തായി? രൂപ കിട്ടിയില്ല മോളെ. അയ്യോ, പിന്നെ എന്ത് തരാമെന്ന് പറഞ്ഞു? പത്ത് എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ? ഇല്ല, ചുമ്മാ ഉണ്ടല്ലോ. ആങ്ങളെയാണെന്ന് വെച്ച് 1700 രൂപ ഇങ്ങി വരും. അങ്ങോട്ട് ഇന്ന് രൂപ അതാന്ന് പറഞ്ഞാ വല്ലരും തരുമോ? ഇത് നല്ല കൂത്ത്. എടി, ഞാനിവിടെ ഒന്ന് കിടന്നോട്ടെ. ചെവിയുടെ അടുത്ത് വന്നിരുന്നോണ്ട് ചീവൂട് പോലെ ചെലക്കാതെ. കാര്യം പറയുമ്പോ ഇതിയാന് ദേഷ്യമാ. എന്റെ പൊന്നമ്മച്ചി ഒന്ന് എണീറ്റ് പോ അവിടുന്ന്. വർത്താനം പറയാൻ പോലും മേലാതിരിക്കുന്ന അപ്പനെ വെറുതെ ദേഷ്യപ്പെടുത്താതെ. എന്റെ കർത്താവേ, ഇനി എന്തോന്നാ ചെയ്യുന്നേ? കാപ്പി ഇനി വേഗം കൊണ്ടുവന്നേ മോളെ. എഴുതിക്കോ കഷായത്തിന്. കോലവെക്ക്, ചുക്ക്, മഞ്ഞൾ. വായിക്കേ. കഷായത്തിന് കോലരക്ക്, ചുക്ക്, മഞ്ഞൾ, നല്ല മുളക്, കുറുന്തോട്ടി വേര്, മാതളനാരകത്തോട്, ചെറുതേക്കൻ വേര്, അമൃത്, കൊട്ടം, കുടംപുളി, പുലിനഖം, കാണപ്പൊടി, ഇവ ഈരണ്ട് കഴഞ്ച് രണ്ടിടങ്ങഴി വെള്ളത്തിൽ വെന്ത് ഇരുന്നാഴിയാക്കി അരത്തുളം വീതം ഇന്ദുപ്പും ശർക്കരയും മേമ്പടി ചേർത്ത് ദിവസം 4 നേരം സേവിക്കുക. തളത്തിന് ഇനി ഒരു അരിഷ്ടം, ആസവം, നെയ്യ്, എണ്ണ ഇവ കുറിക്കേണ്ടിയിരിക്കുന്നു. അയ്യോ, എന്റെ പഠിച്ചോനെ. ഇതെന്തൊരു കൂടോത്രം? ആ എത്തപ്പാന്റെ കൂടോത്രമായിരിക്കും. അവൻ കാശ് വെച്ചിട്ട് ഞാൻ കൊടുത്തില്ല. ശരിയാന്നേ. ആ ഏനും കണ്ടേ നാനാര് പോണത്. ഈ കണക്കിലേ കൂട്ടുവച്ചോടെ നടന്നത് തന്നെ. എന്റെ മൈല, അവനെ ഒന്ന് വിളിക്കാമോ? അടുത്ത പറമ്പിലേ കയറുന്നു കണ്ടു. ഒന്ന് നോക്കിട്ട് വരട്ടെ. കൂടോത്രക്കാരാ എന്റെ പൊന്നച്ഛൻ പടച്ചനെ വിചാരിച്ചിന് ഇത്ര വില ഞമ്മട്ട കാണിക്കുന്നു.
സഹോദര ജാതിയിതെന്ന ചിന്തയിലെന്തു മെച്ചം കണ്ടു നീ ബന്ധുവിൻ ഗൃഹമാശ്രയിച്ചതിൽ എന്തു നേടിയതിന്നു നീ നീ സഹായം നൽകി ആർക്കതിനെന്തു ലാഭമിയെന്നഹോ നീ സഹായം നൽകി ആർക്കതിനെന്തു ലാഭമിയെന്നഹോ നീ മനസ്സിൽ നിനച്ചതെന്ത് ലഭിച്ചതെന്തു സഹോദര ചിറകൊടിഞ്ഞൊരു തള്ളയും പൂഞ്ചിറകഴാ പൈതങ്ങളും എന്റെ കൊച്ചേലി ചന്തയിൽ മീനിന് തീപിടിച്ച വിലയാ ഞാൻ ശകലം ഉണക്കയാ മേടിച്ച് ബാ ഇരി സാറിനെങ്ങനെ ഇരിക്കുന്നു ഒരു കുറവുമില്ല കൊച്ചുമ്മ എന്റെ വടച്ചോനി അത് ഞാൻ ഒരാപത്തും വരുത്തല്ലേ എന്റെ കൊച്ചുമ്മ അത് ഞാൻ വല്ലതും വന്നുപോയാൽ പിന്നെ ഞങ്ങൾക്ക് ആരുണ്ടൊരു തുണ മോളെ കെട്ടിച്ചില്ലേ കെട്ടിച്ചില്ലെന്നേ ഉള്ളൂ കൊച്ചുമ്മ ഞാൻ ചത്തിട്ടേ അത് ഞാൻ മരിക്കാവൂവെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് മരണസമയത്ത് എൻ്റെ കണ്ണുകൾ അത് എൻ്റെ കൈകൊണ്ട് തിരുമ്മി അടയ്ക്കണമെന്നാ കൊച്ചുമ്മ എൻ്റെ ആശ എൻ്റെ 14-ാമത്തെ വയസ്സിൽ ഈ കഴുത്തിൽ മിന്നുകെട്ടിയ ആ കൈകൊണ്ട് എൻ്റെ കർത്താവിൽ എനിക്ക് വേറൊരാശയുമില്ല കേട്ടോ കൊച്ചുമ്മ കാര്യം ചെയ്യും ഈക്കിലൊടിച്ച് കാലിലിടും അല്ല കിളുത്തെ അടഞ്ഞു പോകും ഞാൻ പോയിച്ച് പിടിയെന്ന് വരാം കൂട്ടിച്ചോദ്യം ഉടനെ നടത്താമെന്നാ കുഞ്ഞാണ്ടമ്മ പറയുന്നത് കേട്ടോ കൂട്ടിച്ച കുഞ്ഞാണ്ടമ്മയെ പോലെ ഇത്ര തങ്കപ്പെട്ട ഒരു പെണ്ണും പിള്ളേ ഞാൻ എന്റെ ആയുസ്സി കണ്ടിട്ടില്ല ഇയാൾ ഇത്രയൊന്നും പറയണ്ട എന്നെ പറ്റി മനുഷ്യൻ അങ്ങനെ തന്നെയാ പറയുന്നത് അല്ലേ താൻ അന്വേഷിച്ച് നോക്കിക്കേ ഉറോച്ചി ഒഴിച്ചല്ലേ ഞാൻ പറഞ്ഞത് അതും കൊള്ളാം ഉറോച്ചി കഴിഞ്ഞാ പിന്നെ ഈ നാട്ടിൽ അങ്ങനെ പറ ഇവളെ പോലെ ഡീക്കടിക്കുന്ന ഒരു പെമ്പറന്നവരെ എന്റെ ആയുസ് ഞാൻ കണ്ടിട്ടില്ല ഇവരുടെ കുടുംബക്കാരെയോ അല്ലെങ്കിലും വലിയ തണ്ടുകാരാ ഓ നിങ്ങളുടെ കുടുംബത്തെക്കാളൊക്കെ നല്ലതാ ഞങ്ങളുടെ കുടുംബം അല്ലെങ്കിൽ ആരുടെങ്കിലും ചോദിച്ചു നോക്കിക്കേ ആ കേട്ടോ ഫിലിച്ചിട്ട മാർത്തോമാ ശ്ലീഹായിയുടെ വന്നപ്പോ എവരുടെ കുടുംബക്കാരാ കേറി കിടക്ക ഇടം കൊടുത്തത് ഫിലിച്ചിട്ട കേട്ടിട്ടില്ലയോ ഇത്ര ഇരിക്കാനൊന്നുമില്ല ഞങ്ങളുടെ കുടുംബത്തിൽ രണ്ട് അച്ഛന്മാരുണ്ട് ഫിലിച്ചിട്ട ഒന്ന് ചോദിച്ചു ഇവരുടെ കുടുംബത്തിൽ എത്ര അച്ഛന്മാരും കന്യാസ്ത്രീമാരും ഉണ്ടെന്ന് അച്ഛനും കന്യാസ്ത്രീയും ഉണ്ടെങ്കിൽ നല്ല കുടുംബക്കാരാകത്തുള്ളൂ എന്നാ ഫിലിച്ചേട്ട എന്നാ ചുമ്മാരി എന്റെ കുടുംബത്തിന്റെ പൊണ്ണ കാര്യം പറയാതെ അവക്ക് തല ചെയ്യാൻ കണ്ട സ്ഥലം മുതുക്കായിട്ടും സുന്ദരിയമ്മ എനിക്ക് അത്ര മുതുക്കൊന്നും ആയില്ല ഇല്ലേ വിളിച്ചേട്ട ഈ കസരെ ഒടിച്ചുള്ളത് കർത്താവിനെ ഓർത്ത് നീ വിളിച്ചു എനിക്ക് അങ്ങനെ കനവൊന്നുമില്ല അവളോട് അപ്പഴേ പറഞ്ഞ കുടുംബക്കാരി എന്റെ നടു ഒടിച്ചു വീഴുന്നെങ്കിൽ കസേരയെന്ന് വീഴണം കൊച്ചുമ്മ അയാളെ ഇങ്ങ് വിളിക്ക അല്ലേ ചേച്ചി ആടിനെ വിളിക്കണ്ടേ അപ്പന് മരുന്ന് മേടിക്കണ്ടേ മോളെ അപ്പനേക്കാൾ വലുതാണോ ആട് നമുക്ക് കാശുണ്ടാകുമ്പോ വേറെ ആടിനെ കുട്ടിയെ മേടിക്കാം വേണ്ട വേണ്ട അല്ലേ അല്ലേ വന്നേ എന്തിനെ വാ ആടിനെ പിടിച്ചോണ്ട് പോയിക്കോ മുതലാളി ഇപ്പൊ അങ്ങനെ നോക്കാൻ വല്ലതുണ്ടോ എന്നാ ദൈവേ എന്നെ കാശുണ്ടായിരുന്നേ ഏ മേടിച്ചോണ്ടേന് ഞാൻ ആടിനെ തരത്തില്ല നീ മാറി പൊടി നീ ഇത്ര മണ്ടിയാണോ കുട്ടിയെങ്കിൽ ആ പരിയത്തെങ്ങാനും കാണാം ദേവി ഒന്ന് പിടിച്ചുകൊടുത്തേ പിന്നെ എവിടെ പോയി
കൊച്ചുമ്രാട്ടി ഇവിടെ ഉണ്ട് മോനെ ആട്ടുകൂട്ടി ഇങ്ങ് തന്നേരം മോനെ എന്റെ മോനല്ലേ തന്നേരം വേണ്ട മുതലാളി ആടിനെ കൊടുക്കുന്നില്ല പിന്നെ എങ്ങനെയാ കൊച്ചുമ്രാട്ടി പറഞ്ഞ വിലക്ക് കൊടുക്കും മോളെ ഞാൻ ആശുപത്രി പോയിച്ചാ വരും പടച്ചും കൃപ ചെയ്താൽ ഇനിയും ഞമ്മക്ക് ആടുണ്ടാവും വേഗം കൊണ്ടുപോയിക്കോ എന്താ കുടുംബത്തിൽ കൊച്ചുമല്ലാളി ഒന്ന് കാണാമെന്ന് വെച്ചാ വെള്ളപ്പൊക്കം കൊണ്ട് ഇത് വേഗം വാങ്ങിച്ചുകൊണ്ട് വരും ഒട്ടും താമസിക്കരുത് അപ്പന് സൂക്കേട് വളരെ കൂടുതലാണ് മരുന്ന് മേടിക്കാൻ 30 രൂപ വേണം ഞാൻ എന്നാ ചെയ്യാൻ എന്നാ പുറക്ക് കുറെ നെല്ലിരിപ്പുണ്ട് ഞാൻ വിറ്റ് നാളെ കായ് തരാം അത് പോരല്ലോ ഇപ്പൊ വേണം കൊച്ചുമ്പാട്ട് ഒരു കാര്യം ചെയ്യും മലയിലെ വല്യമ്പാട്ടോട് ചോദിച്ചാൽ അരുവാ കിട്ടും അത് വേണ്ട ദേവി 30 രൂപ അത് ആ പാവപ്പെട്ട കന്യകയെ ഒരു യാചകയാക്കി പകലന്തിയോളം പാടുപെടുന്ന പരമദരിദ്ര കാട്ടൂക്കാരി ഉമ്മ അവരുടെ അന്നോളമുള്ള സമ്പാദ്യം പൂർണ്ണ ഹൃദയത്തോടെ ചിന്നമ്മയെ ഏൽപ്പിച്ചു പിതാവിൻ്റെ ജീവൻ അത് ലോകത്തിലുള്ള എല്ലാ ജീവനേക്കാൾ അവൾക്ക് വിലയുള്ളതായിരുന്നു കണ്ണുനീരിൻ്റെ കൈക്കുമ്പിളുമായി അവൾ ഓടുകയാണ് വിയർപ്പ് കൊണ്ട് മണ്ണിനെ നനയ്ക്കുന്ന കൃഷിവലൻ എത്തപ്പാൻ അവനാൽ ആവത് അവളെ സഹായിച്ചു അങ്ങനെ അവൾക്ക് കിട്ടിയത് 6 രൂപയാണ് ഇനി 24 രൂപയാണ് വേണ്ടത് ദാനം ചെയ്ത് ചെയ്ത് ദരിദ്രനായ ഈ ചെറുപിള്ള മാത്രമേ ഇനി അവസാന ശരണമായുള്ളൂ എന്താ വിശേഷം എന്തിനാണ് അമ്മച്ചി വിളിച്ചത് ചേട്ടത്തെ കണ്ടിട്ട് കണ്ടിട്ട് കുറച്ച് രൂപ കടം ചോദിക്കാനാണ് അപ്പന് മരുന്ന് മേടിക്കാം ലൂക്കാസ് സാറിന് എന്ത് പറ്റി അപ്പൻ സുഖമില്ലാതെ ആശുപത്രിയിലാണ് 2-3 ആഴ്ച ഒരു കുറവുമില്ല ഡോക്ടർ പറഞ്ഞു കൊണ്ടുപോയിക്കുള്ള ഒടുവിൽ കഷ്ടം എന്താ സൂക്കേട് ജ്വലപ തല തോർത്തു ചേട്ടത്തി ഒന്ന് വിളിക്കണമല്ല പനി പിടിക്കാതിരിക്കട്ടെ എത്ര രൂപയാ വേണ്ടത് രൂപ ഞാൻ തന്നാൽ പോരെ ഈ രാത്രിയിൽ അമ്മച്ചി ശല്യപ്പെടുത്തണം എങ്കിലും ചിന്നമ്മേ ഈ രാത്രിയിൽ കൊടും കാറ്റിലും മഴയിലും തനിച്ചു വന്നു കളഞ്ഞല്ലോ കുറെ പാലേ വരാൻ പാടില്ലായിരുന്നു അവസാനമായി ഒരു മരുന്നുകൂടി കൊടുത്തു നോക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു അതിന് 30 രൂപ വിലയാണ് എനിക്ക് ഈ ജീവിതത്തിൽ ആശിക്കാൻ ഒന്നുമില്ല ആശിച്ചാൽ ഫലമില്ലെന്നും എനിക്കറിയാം നിൽക്കൂ ഞാൻ ഈ ആ സമയത്ത് വന്ന് ശല്യപ്പെടുത്തിയത് സാരമില്ല ഞാൻ പോട്ടെ
വീട്ടുകാരത്തോട് പറഞ്ഞേക്കണേ. മഴ ഇപ്പോഴും പെയ്യുന്നുണ്ട്, തീർന്നിട്ട് പോയാ പോരെ. മഴ സാരമില്ല. പറഞ്ഞാ കേൾക്കാത്തതിന്റെ അനുഭവം. ആരാ ഉള്ളേ? കായ്ച്ചല കൊച്ചമ്പ്രാട്ടി. എന്നെ ദൈവേ, ഞാനങ്ങ് പേടിച്ചു പോയി. ഞാൻ വിചാരിച്ചു വല്ല എച്ചിയും വേണ്ട, ക്രാത്തിയെ തട്ടിക്കൊണ്ട് പോവാനെ കൊണ്ട് മന്നതാണെന്ന്. കൊച്ചമ്പ്രാട്ടി എന്നാ മന്ന് ഈ നടുപ്പാതിരാ നേരത്ത് അടിയങ്ങൾ പേടിച്ചും നിറച്ചിരിക്കുക. അയ്യോ കൊച്ചമ്പ്രാട്ടി, അങ്ങ് ആ തീക്കലോട്ട് മാറി നിക്ക്. ക്രാത്തിയൻ ആ പുട്ടിലങ്ങ ഇട്ടുകൂടെ. മല്യമ്പ്രാനെ തീനവും തിന്നവും ആണെന്ന് കേട്ടു. എങ്ങനെ ഇരിക്കണ കൊച്ചമ്പ്രാട്ടി? ഏതൊന്ന് ആശുപത്രിയിലോട്ട് പോണമെന്ന് വിചാരിച്ചിരിക്കുക. ഏക്കെ പറഞ്ഞതിന്റെ കൂട്ട് മയച്ചി ഇന്ന് ഒരു കേറ്റം. ഞാൻ എന്റെ കുഞ്ഞാലും മൂപ്പ ആ മലയിലെ വീട് വരെ ഒന്ന് പോയി. അപ്പന സൂക്കേട് വളരെ കൂടുതലാ. ഒരു മരുന്ന് മേടിക്കണം, അതിന് രൂപ തികഞ്ഞില്ല. എങ്കിലും ഈ ശാസ്ത്രയിൽ ഇറങ്ങി നടന്നോളഞ്ഞല്ലേ. എന്നാ പേടിക്കാനാ ദേവി? അപ്പന്റെ ജീവനേക്കാൾ വലുതായി എനിക്ക് വല്ലതുമുണ്ടോ? എന്നിട്ട് രൂപ കിട്ടിയോ? കൊച്ചമ്പ്രാട്ടി കിട്ടി, തങ്കച്ച രൂപ തന്നു. വെട്ടം കണ്ടോണ്ട് ഇങ്ങോട്ട് കയറുക. അപ്പൊ പോട്ടെ ദേവി. എന്താ മൂപ്പൻ ഊത്ത് പിടിക്കാൻ പോകുന്നുണ്ടോ? ഓ കൊച്ചമ്പ്രാട്ടി ഒച്ചയ്ക്ക് പോകണ്ട. എച്ചിയും അറോലയും ഒക്കെ ഇറങ്ങി നടക്കണ നേരമായി. ചോരയും നീരുമുള്ള പെൺപിള്ളേരൊക്കെ ഉണ്ട്, അതുങ്ങൾ ഈന്തി കുടിച്ചോളേ. എന്റെ മോളൂടെ കൊച്ചമ്പ്രാട്ടിയുടെ കൂടെ പോ, ആ പുട്ടിലും എടുത്തുണ്ട്. പറഞ്ഞത് കേട്ടില്ലയോ? കല്യാണത്തിന്റെ തീയതിയും പറ്റി ഉറപ്പിക്കാൻ. അത് ഞാനെന്ത് വേണം? നീ ഒന്നും വേണ്ട. എന്റെ ചിറ്റപ്പന്മാർക്കും കാരണവന്മാർക്കും ഒക്കെ സമ്മതമാ. ഇനി നീ സമ്മതിച്ചാ മതി. കുറെ കഴിഞ്ഞിട്ട് പോരേ. ഞാൻ മരിച്ചു കഴിഞ്ഞിട്ടോ? ലൂസിയ കല്യാണം കഴിക്കാൻ നിനക്ക് സമ്മതമാണെന്നൊന്ന് പറഞ്ഞാൽ എന്താ? അതൊക്കെ അമ്മച്ചി എന്നെ പറഞ്ഞാ മതി. നിനക്ക് എന്താ ഇന്ന് ഇത്ര ഇടങ്ങേട്? എനിക്ക് ഇടങ്ങേടൊന്നുമില്ല. പിന്നെ ഇന്ന് പോയച്ച് വന്നപ്പോ മുതൽ നിന്റെ മുഖത്തൊരു വിഷാദം. എന്തൊന്നാടാ കാര്യം പറ? ഒന്നുമില്ല, ഇപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കാൻ നോക്കുന്നു. ഇന്നാളത്തെ കാറ്റത്തും മഴത്തും വീണതായത് എന്തൊരു ഭയങ്കരമായിരുന്നു ആ രാത്രി. ഇതൊരു നളകുന്നല്ല, ജീവനുണ്ടായിരിക്കും. ലൂക്കോസാറിന് സുഖയുടെ കുറവായില്ലേ? മൂന്നാല് ദിവസമായി കുറവുണ്ട്. അന്നാ കാറ്റും മഴയും ഉണ്ടായെന്ന് അപ്പൻ വളരെ കൂടുതലായിരുന്നു. ഞങ്ങളെല്ലാം വിചാരിച്ച് അപ്പൻ മരിച്ചു പോകുന്നു. സാറിന് സുഖയുടെ വന്നില്ലായിരുന്നെങ്കിൽ ചിന്നമ്മയുടെ കല്യാണം ഇതിന് മുമ്പ് നടന്നേനെ. ചികിത്സയ്ക്ക് ഇപ്പോൾ ഒത്തിരി രൂപ ആയി കാണുമല്ലോ. 1,000 രൂപ ആയി കാണും. ഇത്രയുള്ളോ? എവിടെ കിട്ടി രൂപ? പലരോടും കടം മേടിച്ചു, മലയക്കാരോടും കുറച്ച്. മലയക്കാരോടോ? ചിന്നമ്മയാണോ മലയിൽ പോയത്? അതെ. തങ്കച്ചനുണ്ടായിരുന്നോ അവിടെ? ഉണ്ടായിരുന്നു. കുഞ്ഞാണ്ടമ്മ ഇല്ലായിരുന്നോ? ഞാൻ കുഞ്ഞാണ്ടമ്മയെ കണ്ടില്ല. സിംഗപ്പൂരിന് പോകുന്നതിന് മുമ്പായിരിക്കും കുടുങ്ങി പോയി. ഇതൊന്നും ചിന്നമ്മ ആരോടും പറയരുതേ. ഇല്ല. എന്നിട്ട് കേട്ടോ, പിന്നൊരിക്കൽ ഞാൻ തങ്കച്ചൻ്റെ വീട്ടിൽ പോയി. അദ്ദേഹം ഓടക്കുഴൽ വായിക്കായിരുന്നു. എന്താ ഒറ്റക്കിങ്ങനെയെന്ന് പാടുന്നത്? ആര് കേൾക്കാനാണെന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അങ്ങ് കൊച്ചുനാൾ സിംഗപ്പൂരിൽ താമസിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് ഒരു കളിത്തോഴി ഉണ്ടായിരുന്നു, ചിടിയ. അദ്ദേഹം ഓടക്കുഴൽ വായിക്കുമ്പോൾ അവൾ പാടുമായിരുന്നു. അവളെ അദ്ദേഹം പൈങ്കിളി എന്ന് വിളിച്ചിരുന്നു. അവളുടെ ആത്മാവ് കേൾക്കാനാണത്ര അദ്ദേഹം പാടുന്നത്. അവൾ മരിച്ചുപോയെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു സമാധാനം ഉണ്ടായത്. എന്നെ പൈങ്കിളി എന്ന് ഒന്ന് വിളിക്ക് തങ്കച്ച എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ചിരിക്കുകയാണ് ചെയ്തത്. എനിക്ക് സങ്കടം തോന്നുമോ? ഒന്ന് ആലോചിച്ച് നോക്കി. പിന്നെ ഒരിക്കൽ ഞാൻ തങ്കച്ചൻ്റെ ഫോട്ടോ ചോദിച്ചു. ഞാൻ ആർക്കും കൊടുക്കുകയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ ഈ വിവരം എൻ്റെ കൂട്ടുകാരികളെ അറിയിച്ചു. അവരെനിക്കെഴുതി കല്യാണം കഴിഞ്ഞിട്ട് ഇതിനൊക്കെ പകരം വിട്ടണമെന്ന്. ഓ, ഇനി കിടക്കുന്ന ഒത്തിരി പേർ കഴുത്തേക്കാൻ. കല്യാണത്തിന് ആഭരണങ്ങളൊന്നും തീർപ്പിക്കുന്നില്ലേ? ഇല്ല.
കഴുത്തിലൊന്നിടാങ്ങിയ ചിന്മ പള്ളി പോകുന്നത്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ ഞാൻ പോട്ടെ. ചിന്മ കല്യാണത്തിനിട്ടുകൊണ്ട് പോകുന്ന ആഭരണമല്ലേ ഞാൻ തരാം കേട്ടോ. ചുമ്മാ ഇവന്റെ പേരെന്നാ? തൊമ്മിന്ന്. ചേട്ടന്റെ പേരെന്നാ? ചക്കരവക്ക. ചക്കരയോ? മധുരിക്കുമോ? മധുരിക്കോ നീ ചോദിച്ചോ. ചുമ്മാ ഇരുമോനെ. കുഞ്ഞു വൈത്തിരി തീയും കാട്ടെടുത്തോണ്ട് വന്നേ. എനിക്ക് ഈ സിഗരറ്റ് ഒന്ന് കത്തിക്കാനാ. ഞാൻ കൊണ്ടുവരാ. വേണ്ട വേണ്ട, എന്റെ തീപ്പെട്ടിയുണ്ട്. ഇപ്പൊ പണത്തിനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കുമല്ല. ദേ 5 രൂപയുണ്ട്. ഞാനൊരു ചിട്ടി ചേർന്നതാ. പെങ്ങളോട് പറയല്ലേ. ഇപ്പൊ പണത്തിന് ആവശ്യമില്ല. ഇന്നാള് നമ്മളെ കണ്ട് എത്തികളാണെന്ന് വിചാരിച്ച് ആ മൈലങ്ങളാത്തനും എത്തപ്പൻ എന്നാരും കൂടെ പേടിച്ചോടി തൊണ്ടുരുണ്ട് വീണു. കൊച്ചമ്പ്രാട്ടി അറിയാം? ഇല്ല. തമ്പ്രാനെല്ലാം നല്ല സ്വഭാവമായോ? ഓ, നാളെ പോവാമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. എങ്കിലും ദൈവം സഹായിച്ചു കേട്ടോ തമ്പ്രാൻ. ആ കൊച്ചമ്പ്രാട്ടി അന്ന് നടുക്കുറ്റാം പാതരാക്കി ഒറ്റയ്ക്ക് മലയിലെ മംഗളാവി പോയി തങ്കച്ചൻ കൊച്ചമ്പ്രാനെ കണ്ട് രൂപയും മേടിച്ചോണ്ട് മരമ്പം ഏനിരുന്ന് ഊത്തവരാകട്ടുമായിരുന്നു. അന്ന് നമ്മുടെ ആയ കാലത്ത് എന്ത് ഊത്ത പിടിച്ചിരിക്കുന്നു കുഞ്ഞോള. അന്ന് ആ പുതിച്ചറ കണ്ടെത്തിന്ന് ഊത്ത പിടിച്ചാ ചിന്മ ഒറ്റയ്ക്കാണോ മലയിൽ പോയത്? അയ്യോ, തമ്പ്രാനൊന്നും അറിഞ്ഞില്ലയോ. ഞാനങ്ങോട്ട് പോട്ടെ തമ്പ്രാൻ. അപ്പ എന്താ പാപ്പന്റെ മുഖം ഇങ്ങനെ വാടിയിരിക്കുന്നത്? മാറി നിൽക്ക്, നീ എന്നെ തുടരുത്. പൊയ്ക്കോ എന്റെ കൺവെട്ടത്തു. നിനക്ക് എന്നെ കൊല്ലാമായിരുന്നു എന്നോട്. അതായിരുന്നു ഇതിലും ഭേദം. ഇതിനാണോ നിന്നെ ഞാൻ പൊന്നിലെ പൂ പോലെ ദൈവം തന്ന നിധി പോലെ വളർത്തിക്കൊണ്ടു വന്നത്? അയ്യോ, അതിന് ഞാൻ എന്ത് തെറ്റ് ചെയ്തപ്പാ? എന്ത് ചെയ്തമ്മ? നിനക്ക് അറിഞ്ഞുകൂടായില്ലേ? ഇല്ല. ഓ അയ്യോ, നിന്നെ കൊന്നു കളഞ്ഞാലും എന്റെ ദേഷ്യം തീരത്തില്ലടി. കുടുംബത്തിന്റെ മാനം കെടുത്താൻ പിടന്ന പരമദ്രോഹി, ദാരിദ്ര്യത്തിന്റെ എഴുതിയിൽ നിന്നെ ലാണി ചോമനിച്ച് വളർത്തിയത് ഇതിനായിരുന്നു. എന്റെ എല്ലാ കഷ്ടപ്പാടുകളും നീ മാത്രമായിരുന്നടി എനിക്ക് ദാനമ. നിന്നെ ഒഴുത്തിയ മാത്രം ഓർത്താണ് ഞാൻ ജീവിക്കാൻ തന്നെ. നീ ഇനി എന്നെ അപ്പൻ എന്ന് വിളിക്കരുത്. ഞാൻ നിന്റെ അപ്പനുമല്ല, എന്റെ മകളുമല്ല. ഇനി നിനക്ക് ഇഷ്ടമുള്ളവർക്ക് പൊയ്ക്കോ. അയ്യോ, എന്റെ ദൈവമേ, അപ്പൻ എന്താണ് ഈ പറയുന്നത്? അപ്പനെന്തു പറ്റി? എന്നോട് ഒരിക്കലും ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ടില്ലല്ലോ. അപ്പൻ എന്തൊക്കെയോ മനസ്സിൽ വെച്ചുകൊണ്ട് പറയുന്നു, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പ എന്നോടൊന്ന് പറയൂ. ഇതാ അപ്പന്റെ മകൾ നിൽക്കുന്നു. മകള് രാത്രികാലത്ത് നിന്നെ കൊറ്റയ്ക്ക് സഞ്ചരിക്കാൻ അറിയാമില്ലേ? എന്ത്? ഇപ്പോ നീ രാത്രി ഒറ്റയ്ക്ക് മല വെട്ടി പോയില്ലേ? പോയി. എന്നിട്ട് വെളുപ്പിലല്ലേ നീ തിരിച്ചു വന്നത്? അതാണോ ഞാൻ പറയാം. അപ്പ അവൻ നിനക്ക് പണം തന്നില്ലേ? തന്നു. അപ്പന് മരുന്ന് മേടിക്കാൻ. ഓ മതിയടി, ഇനി ഒന്നും പറയണ്ട. ഞാൻ ചത്ത ചാട്ടൊന്നും വയ്ക്കാമായിരുന്നല്ലോ. ഇതിലൊക്കെ എത്രയോ ഭേദമായിരുന്നു മരണം. അന്ന് നീ കപ്പയെത്താൻ പോയപ്പോഴേ ഞാൻ വിചാരിച്ചു നീ പേടിയാണെന്ന്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, മരിച്ചാലും ചെയ്യുകയുമില്ല. ഇത് തീർച്ചയാണ്. എന്താണത്? ഇടാ മുറുക്ക, ദേഹം അനക്കരുന്നല്ലേ ഡോക്ടർ പറഞ്ഞേ ചോദ്യത്. കിടക്കു. അയാൾ ഗുസ്തി മുറ അഭ്യസിക്കുന്നു.
അയാൾ ഗുസ്തിമുറ അഭ്യസിക്കുന്നു. നമ്മുടെ ലൂസിയുടെ കല്യാണ കാര്യം ഒക്കെ തീർച്ചപ്പെടുത്തിയിരിക്കുക. തീയതി നിശ്ചയിച്ചില്ല കേട്ടോ, എങ്ങനെ മുൻകൂട്ടിയൊന്നും അറിയിക്കുക. ഏതായാലും കുട്ടി ക്ഷണിച്ചില്ലെങ്കിലും ഞങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും. ഏതായാലും
സാറേ, സാർ ഇന്ന് തന്നെ ജോലിയിൽ നിന്ന് പിരിയുക. ഞങ്ങളുടെ പാരിതോഷികമായിട്ട് ശരി. ഒരു കൊല്ലത്തേക്ക് കൂടെ എല്ലാം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. നമസ്തെ. പിന്നെ എന്താ വാ പിന്നേക്ക്? ഇതെന്നതാ? അത് നിന്റെ മോടെ കയ്യിൽ കൊടുത്തേക്ക്. എന്നെ രക്ഷിക്കാൻ വേണ്ടി അവള് പാടുപെട്ട് കടം വാങ്ങിച്ചതല്ലേ, കൊണ്ടേ കൊടുത്തേക്ക്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്, പറഞ്ഞേക്കാം. എനിക്ക് വസ്തു വേണ്ടിയിട്ടൊന്നുമല്ല, പിന്നെ ആശാനെ ഒന്ന് സഹായിക്കാമല്ലോ എന്ന് കരുതിയാണ്. രൂപ ഇന്ന് തന്നെ വേണം. അയ്യോ, അത്യാവശ്യമാ. എൻ്റെ കയ്യിൽ ഒരു 300 രൂപയുണ്ട്, ബാക്കി 400 ഒരു 2 ദിവസം കഴിഞ്ഞ് തരാം. നാളികേരം ഒന്ന് വിൽക്കണം. എന്താ അത് കഴിഞ്ഞ് പോലെ ആധാരം? ആധാരം ഇന്ന് തന്നെ അങ്ങ് ഏൽപ്പിക്കാം. കുട്ടിയെ എനിക്ക് ഒരു വിശ്വാസക്കുറവുമില്ല. അത്ര നിർബന്ധമാണെങ്കിൽ എനിക്ക് വിസമ്മതമൊന്നുമില്ല. എന്നാ രാഹുകാലത്തിന് മുമ്പ് നമുക്ക് അങ്ങ് ഏൽപ്പിക്കാം. എന്നാ ഒച്ചമ്പ്രാട്ടി ഇങ്ങനെ വിചാരിച്ചോണ്ട് നിക്കണേ? ഓ, ഒന്നുമില്ല. നീ അവിടെ പോയിട്ട് വരുന്ന അടിയനത്തിന് പുല്ലിയത്താറെ കൊണ്ട് പോയി വെച്ച് വരുവാ. കൊച്ചമ്പ്രാട്ടിയുടെ കല്യാണമൊക്കെ ഉറച്ച കൊച്ചമ്പ്രാട്ടി ആ ചക്രവത്തായി നനാലിന്റെ മോനുമായിട്ട്. ഓ, ആ കൊച്ചു നനാലൊരു ഗുണമില്ല, കൊച്ചമ്പ്രാട്ടിക്ക് ചേർത്തില്ല. എന്ത് ചെയ്യാൻ ദേവി? അപ്പൊ നിശ്ചയിച്ചതിനെതിര് പറയാനൊക്കോ? എല്ലാം ദൈവം വിധിച്ച പോലെ നടക്കും. എന്നാലും എന്നാ ദൈവം? കുട്ടിച്ച, കാണുന്നെങ്കിൽ അഗ്നിഭായിയുടെ ഡാൻസ് കാണും. എന്നാ ഭായിയാണ്? അഗ്നിഭായി, അഗ്നിഭായി, അഗ്നിഭായി. ഡാൻസ് വേണോ പീലിച്ച? ഞാൻ അന്നങ്ങനെ പറഞ്ഞെങ്കിലും ഡാൻസ്. കുട്ടിച്ച, ഡാൻസ് മൈക്കും ഇല്ലാത്ത കല്യാണം ഇന്നുണ്ടോ? ഓരെങ്കിലും ആരുടെയാ കല്യാണം? ഡാൻസ് ഒത്തില്ലെങ്കിൽ മോശമാ പീലിച്ച. ഒക്കാതെ എവിടെ പോകാനാ കുട്ടിച്ച? അല്ല, അത് വേണ്ട, ഇവിടെ വന്നിട്ടുണ്ടല്ലോ, നമുക്കൊന്ന് ഡാൻസ് ഇച്ച് നോക്കിക്കളയാം. ഇപ്പോഴും തന്നെ കാണും. കൊള്ളാമോ കൊള്ളില്ലെന്ന് കുട്ടിച്ചും തന്നെ കാണും. നമുക്കൊന്ന് കാണാം അപ്പൊ ഡാൻസ് എങ്ങനെ ഇരിക്കണം. ഓഹോ, വിളിക്കു വിളിച്ചേട്ടാ. അഗ്നി, അഗ്നിഭായി, ഇതാണ് മുതലാളി. മുതലാളിക്ക് നിങ്ങളുടെ ഡാൻസിന്റെ സാമ്പിൾ ഒന്ന് കണ്ടാക്കൊള്ളാമെന്നുണ്ട്. ഉള്ളതിൽ നല്ല ഒരെണ്ണം നോക്കിയും കത്തിച്ച് മിന്നണം. നന്നായ സമ്മാനം തരുന്ന ആളാ. ഗോർണങ്ങളൊന്നും ഇല്ലാതെ എങ്ങനെയാ ഡാൻസ് ചെയ്യുന്നത്? അതൊക്കെ കല്യാണത്തിന്റെ അന്ന് മതിയെന്ന്. ഇന്ന് ചുമ്മാതെ ഒന്ന് ഡാൻസ് ചെയ്യാൻ മതി. മോളെ, അമ്മച്ചിയെ വിളി. ഈ കച്ചതറിനെ കൊണ്ട് തല്ലി പഠിക്കാനാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്റെ പണം തരൂ. നിന്നെയൊക്കെ ഞാൻ കച്ചേരി കേട്ടില്ലെങ്കിൽ എന്റെ പേര് അഗ്നിഭായല്ലോ. എടി, എന്റെ വീട്ടിൽ തന്നെ പോകുന്നുണ്ടോ? അല്ലെങ്കിൽ ഇനി നീ ബോറി പഠിക്കും കൈ പടിയാവുന്ന അവൻ വ്യാപാരം തന്നെ ചുറ്റിക്കാൻ വന്നിരിക്കുമല്ലേ. എടോ, എന്റെ പണം തരൂ. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങി വയ്ക്കാം. എല്ലാം പറഞ്ഞതുപോലെ തന്നെ. ഈ 300 കല്യാണത്തിന് തന്നെ തികയത്തില്ല, ബാക്കി 200 ഉടനെ തന്നെ തരണം. ഇന്ന് വ്യാഴം, അടുത്ത ഞായറാഴ്ചയ്ക്കാണ് തീർച്ച. പിന്നെ കഴിയുന്നതെല്ലാം മുറയ്ക്ക് നടന്നോട്ടെ. എത്ര പേര് കാണും? ഉണ്ണാൻ ഞങ്ങൾ ഒരു 20 ആണുങ്ങളും 10 പെണ്ണുങ്ങളും കാണും, അത്രേ ഉള്ളൂ. ആ പിന്നെ പിള്ളേരെ കണ്ടേക്കും. അയ്യോ, ഇപ്പൊ വലിയവരെക്കാളും ഊഴി ചോറ് കണ്ടുന്ന പിള്ളേരാ. പിന്നെ ചെക്കനെ കണ്ടാ കൊള്ളായിരുന്നു. എന്നതാ പറഞ്ഞത്? ഇല്ല, വരുന്നു വെച്ചോ. ആ കറിയാ ഇപ്പത്തെ ഭാഷയൊക്കെ. ഓ, ഞാൻ തന്നെ ചെന്നങ്ങ് കണ്ടുകടേ. ഒന്ന് എത്ര പനി അതെല്ലാം പോയി കടത്തിലായി. ഞങ്ങൾ എങ്ങനെ കൂടപ്പുറപ്പുകളെ പോലെ ജീവിച്ചവരാ. അതും പോകട്ടെ, ആ പെൺകൊച്ചിനെ ആണെങ്കിൽ സ്ത്രീധനം കൊടുത്തില്ലേലും ആരെങ്കിലും കല്യാണം കഴിച്ചോണ്ട് പോയിക്കോളും. അത്രയ്ക്ക് ചുമ്മുള്ള ഒരു പെണ്ണാവട. ഒന്ന് ചുമ്മാ അതിരി എന്റെ അച്ചായ. വെള്ളത്തിൽ ചുമന്നിരുന്നാ മാത്രം മതിയോ? അവളെ വല്ല നാടകത്തിന് സിനിമയ്ക്കോ വിടട്ടെ, എന്റെ ഞങ്ങൾക്ക് അവള് ചേർത്തില്ല. വെളുപ്പിച്ചിട്ട് കുറവുള്ള പെണ്ണു മതിയായിരുന്നു. ഇതിപ്പോ നോക്കിക്കോ, അവള് വലത്തുകാലം വെച്ച് ഇങ്ങോട്ട് കേറുന്നതിന്റെ പിറ്റേ ദിവസം അച്ചാനെയും അമ്മച്ചേയും തല്ലി പുറത്ത് ചാടിക്കും. കാണാൻ പോകുന്ന പൂരം പറഞ്ഞു കേൾപ്പിക്കണ്ടല്ലോ. പ്രയോജനം അതും പോകട്ടെ. ചെറുക്കൻ കയറി ചെന്നാൽ നാഴി വെള്ളം കിട്ടുമോ? 365 ദിവസവും പട്ടിണി കിടക്കുന്ന ഒരു വീട്. എന്റെ കർത്താവേ, എന്റെ ഞങ്ങൾക്ക് ഇത് വന്നല്ലോ. പെങ്ങൾക്കൊന്ന് പോകാവോ? എടാ എടാ, നാണം കിട്ടവനെ. നീ ആണെന്ന് കുളത്തിൽ പറഞ്ഞവനാണടാ. നീ എന്താണ് ആ പെണ്ണിന്റെ പുറകെ പലഹാരപ്പതി കൊണ്ട് പോയത്? ചെവി തുറന്ന് വഴിയിൽ നടക്കാൻ വരാം, ഓരോരുത്തർ പറയുന്നത് കേൾക്കാം.
പെങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ ഈ പെണ്ണിനെ കെട്ടുന്നില്ല. അയ്യോ, ഇത്ര പെങ്ങളെ ഇഷ്ടം നോക്കുന്ന ഒരു പൊന്നാങ്ങളാ. എന്നാ എന്നാ കേട്ടോ വിളിച്ചേട്ടാ, ആ സാറിന് ജോലിയും പോയെന്നാ കേട്ടത്. അത് തന്നെയുമല്ല, ഒരു ശകല സ്ഥലം ഉണ്ടായിരുന്ന ആ കൂന്നീച്ചറുള്ള എഴുതി പിടിക്കാൻ പോണെന്നോ പിടിച്ചെന്നോ ഒക്കെ കേട്ടേ. എന്നാ ഇപ്പൊ വരാൻ പോകുന്ന കാര്യം ഞാൻ പറയാം, അവൾക്ക് കൂടെ കിടക്കാൻ സ്ഥലവും ചെലവിനും കൊടുത്തോളൂ. അത്ര തന്നെ, അപ്പനും മോനും കൂടെ ചെലവിന് കൊടുത്തോളൂ. നമ്മളെന്താ ഇതൊക്കെ പറയുന്നത്? പെങ്ങൾ കുറെ നാൾ ആയല്ല ഇവിടെ നിൽത്തു തുടങ്ങിയിട്ട്, ഇനിയെങ്കിലും ഒന്ന് പോകാൻ മേലി. ഏഹ്, അത്രയ്ക്കായോ? എടി, എവൻ പറഞ്ഞത് നീ കേട്ടോ? ഞാൻ അമ്മയോട് പറഞ്ഞു തിരിച്ചു പോകണം. വീട്ടിൽ പോയി തകണം എന്റെ വീട്ടിൽ എന്റെ അതില്ല. ഞാൻ പോകുന്നു, ടീച്ചറുച്ചായിട്ട് ഇനി കല്യാണത്തിന് വിളിക്കാനാണെന്നും പറഞ്ഞ് അങ്ങോട്ടാരും പോന്നിട്ടുണ്ട്. നമ്മൾ വരുന്നു കല്യാണം കഴിഞ്ഞ് പോയാമോ? ഞാനല്ലേ കൊള്ളുക, ആ കല്യാണത്തിനാ എന്റെ ആങ്ങളടിയോ? അവൻ നാട്ടി ഒന്നാം തരം ചുണ്ടപ്പുഴ പോലിരിക്കുന്ന തൃങ്ങാരി പള്ളിയല്ലേ കെട്ടിക്കൊണ്ട് വരാൻ പോകുന്നു. അവന് ഇനി പെങ്ങൾ എന്തിനാ, അപ്പൻ എന്തിനാ? ഞാനൊന്ന് പള്ളി പോയച്ച് പിടീന്ന് വന്നേക്കാം. എത്തപ്പാനി, എല്ലാം നിന്റെ മേൽനോട്ടത്തിലായിരിക്കണം കേട്ടോ. ഓ എത്തപ്പാൻ ചേട്ടാ, ഇതെന്നതാ കുഞ്ഞെ? ഒന്ന് പതുക്കെ പറ, മലയിലെ വീട്ടിൽ വാർപ്പ് മേടിക്കാൻ പോകല്ലേ, ഇതാരും കാണാതെ തങ്കച്ചന്റെ കൊടുത്തേക്കണം. 24 രൂപ ഒരെടുത്തുണ്ട്. രാവിലെ നല്ല ഉദ്യോഗമാ കിട്ടിയത്. ഒറ്റ കുഞ്ഞുപോലും അറിയരുത്. ഞാനിത് എല്ലാവരോടും വിളിച്ചു പറയും, നോയിക്കും. എന്റെ പൊന്നത്തപ്പൻ ചേട്ടനല്ലേ? പണം അടച്ചോ. വാർപ്പ് കിട്ടിയോ? കിട്ടി. പിന്നെന്താ? ചിഹ്നമ്മ തന്നതാ രൂപേ. വയ്ക്കുള്ളൂ. മറുപടി എന്നാ? കല്യാണം നാളെയാ. ും
നീ ഇപ്പൊ വരണേയുള്ള കുഞ്ഞി നേരത്തെ വന്നേ പിള്ളേരെന്തിയെല്ലാം ചൊറിയ ആ ഇരി വെറുതെ പേരി നേച്ചോടി പരുന്ന ആഴ്ചയില്ല ആ നിന്റെ മാമിക്ക് ഏതാ മാസം കറക്കുന്ന എല്ലാം റെഡിയായോ ഓ എന്താടാ നിനക്ക് ഇത്ര ധൃതി ഇന്ന് താഴ്ചയില് കൊച്ചു ചെമ്പുരാട്ടിയുടെ കല്യാണം വന്നേ അടിയനൂടെ ഒന്ന് പോയാ കൊള്ളാന്നുണ്ട് ആനക്കാര്യത്തിനല്ല ജേനക്കാര്യം പെണ്ണിനെ ഒരുക്കി പള്ളി വിടാനുള്ള ബെറ്റപ്പാട് ഞാൻ കടന്നോടുന്നു അന്നേരം വന്നിരിക്കുന്ന മൂശേട്ടയൊക്കെ ഏൻ രൂപയും പലിശയും കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് അമ്മ ഇപ്പം വേണം എന്താണ് ഇത്ര അത്യാവശ്യം കുറെ കഴിഞ്ഞാലല്ല ഉച്ച തിരിഞ്ഞു വാ അതിന് പലിശ കൂടുതലൊന്നും തരേണ്ട ഇപ്പൊ തന്നെ വേണമല്ലോ പറാട്ടി എടി ഞാൻ താഴ്ചയിലെ പെണ്ണിന് അമ്മലല്ലടി അല്ല നേര് പറടി നേരാന്ന് അമ്മേ ആ കമ്മലം കൊടുത്തുവിടമ്മേ എനിക്കിപ്പോ അതിന് സമ്മതമില്ലല്ലോ എടി അതാ താഴ്ചയിലെ പെണ്ണിന്റെയാണെന്ന് തോന്നുന്നത് അതിന് എന്നാ കൊടുത്തുവിടമ്മേ നീ ചിന്നമ്മയുടെ കല്യാണമല്ലേ അതുകൊണ്ടാ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു നീ പള്ളി പോകാനിരുന്നു പെണ്ണേ പോരി കാത്തി എടി പോകാനാ പറഞ്ഞത് എന്നെ ഞാൻ തൊട്ടുപോയിട്ടുണ്ട് എന്നെ മിതം മാറും ഞാൻ പറഞ്ഞേക്കാം എന്നെ ഈ കൊഴിത്തരുമാളായിരിക്കും നീ പോരമ്മേ ദേവി നീ പോയിക്കോ ഞാൻ പിന്നെ തരാം ചേട്ടാ ഇതെന്തൊരു നാശമാടാ ഇനി രാവിലെ ആരോ നല്ല കാലം വെച്ച് വർക്കത്തായിട്ട് ഇവിടെ കയറിയത് പണം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ആശാനെ കണ്ടില്ലല്ലോ നേരമായില്ലേ എന്താ ഒന്നും മിണ്ടാത്തത് ആ കങ്ങ് താണു പോയോ കൊച്ചുമ്പ്രാട്ടിയെ എന്നെ ദേവി ഇന്ന് കൊച്ചുമ്പ്രാട്ടി രൂപ പണയം എടുക്കാൻ നാളെ ചെല്ല ഇപ്പൊ പള്ളി പോവാൻ കമ്മലോ എന്തരാ എന്റെ കുട്ടി ദൈവത്തെ ഓർത്ത് അങ്ങനെ പറയരുത് ചേടാ തരികയില്ലെന്ന് ഞാൻ പറഞ്ഞു വിഷമിക്കാനൊന്നുമില്ല പെണ്ണിന്റെ കയ്യത്ത് മിന്നി കെട്ടണേന് മുമ്പ് പണം ഞാൻ പള്ളി കൊണ്ട തരാം അയ്യോ അശാനി എല്ലാം ശരിയാവും അശാനി അശാനി പോവല്ലേ ഞാൻ ഇപ്പൊ വന്നേക്കാം വരുന്നു വരുന്നു ഒന്ന് വേഗമാകട്ടെ മോളെ അമ്മേ ഈ സ്വപ്നത്തിലേക്ക് സ്തുതിയായിരിക്കട്ടെ ആശാന ദക്ഷിണ കൊടുമോളെ ഭഗവാന് നാരായണ അപ്പന് സ്തുതിയല്ലേ മോളെ എന്റെ പൊന്നു മോളെ സർവശക്തനായ ദൈവം എന്റെ കുഞ്ഞിനെ ഒരിക്കലും ദുഃഖിപ്പിക്കുകയില്ല എനിക്ക് നിന്നോട് പിണങ്ങാൻ ഒക്കുമോ മോളെ എപ്പോഴാ കേട്ട ആ 9 മണിക്ക് നോറ്റുക ഇപ്പൊ തന്നെ 8:10 ആയി നമുക്ക് പോകാം ഞങ്ങളിപ്പോ കാപ്പി കുടിച്ചതേ ഉള്ളൂ കാപ്പി ഉള്ളതെങ്കിലും കുടിക്ക ഇത് മീനുളുമ്പ് നാർന്ന് എനിക്ക് വേണ്ട എന്റെ പെങ്ങളെ ഇന്നെങ്കിലും ഒരു നല്ല ചട്ട ഇട്ടു നടക്കാൻ മേലായിരുന്നു ഓ നീ വാങ്ങിച്ചു കൊടുത്തയച്ചൊക്കെ ഇവിടെ ഇരിക്കുക ഒന്നും എടുത്തിട്ടില്ല അതുനെ അതിനൊരു കാര്യമുണ്ട് ആങ്ങളെ സമ്പാദിക്കുന്ന ആങ്ങളുടെ മക്കൾ കഴിക്കണം അല്ലാതെ പെങ്ങ കൊടുക്കാനല്ല ഓ ആത്തൂന് കൊടുത്തു കൊടുത്ത് നിന്റെ കൈ അങ്ങ് തളർന്നു പോയില്ലേടി ഇത്ര പെങ്ങളം തന്നെ ഇരിക്കുന്ന ഒരാങ്ങള എടാ അത് ഞാൻ വലിയ കാര്യത്തിൽ നിന്റെ ഒരു ധർമ്മക്കാരനെ പോലെ വന്നിട്ട് നീ വെറും കയ്യോടെ വിട്ടുകളഞ്ഞല്ലോടാ ദുഷ്ട നിന്നെ ഞാനാ എടുത്ത് വളർത്തിയത് നിനക്കറിയാമോ മനസ്സില്ലാഞ്ഞു കൊടുക്കാൻ നിങ്ങളെ കണ്ട എന്നാ ഉപകാരാ ഞങ്ങളേക്ക് നാത്തുനും ചുമ്മാ വന്ന് കൈ കിട്ടിയാൽ ഉടനെ തന്നെ 1500 രൂപ അങ്ങോട്ട് എനിക്ക് കൊടുക്കാൻ കുറച്ച് ഏതുണ്ട് ഒന്നും മിണ്ടാതിരിക്കേ എങ്ങനെ മിണ്ടാതിരിക്കും ഞാൻ പറഞ്ഞില്ലേ ഇങ്ങോട്ട് കയറണ്ടെന്ന് നിന്റെ ഒന്നും ഓചാരം വേണ്ടടി ഞങ്ങൾക്ക് പഴിനീളം നടന്ന് തെണ്ടിയാലും നിന്റെ അങ്ങോട്ട് വരത്തില്ല പോരെ എടി ദൈവത്തിന് നിരക്കാത്ത വർത്താനം പറയരുത് ദൈവാനുഗ്രഹമുള്ള പെണ്ണും പിള്ള കണ്ടില്ലേ കിടക്കുന്നത് ദൈവാനുഗ്രഹത്തിന്റെ കൂടുതൽ നീ ഒന്ന് ചുമ്മാ ഇരുത്തി അമ്മേ വാ നമുക്ക് വല്ലയിലോട്ട് പോകാം പള്ളിയിലോട്ട് പോയിട്ട് പെങ്ങളെ ഞങ്ങളെ ഞാനങ്ങിയെ ഓർമ്മിക്കും എന്റെ ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ ഞാനങ്ങിയെ ഓർക്കും നാളെ തിങ്കളാഴ്ചയുടെ കല്യാണമാണ് അങ്ങ് വരുമല്ലോ ഞാനറിയാതെ തന്നെ ഞാനങ്ങിയെ സ്നേഹിച്ചുപോയി
എനിക്കന്ന് മാപ്പ് നൽകണം. മോനെ, മണി 9 കഴിഞ്ഞു. നിന്റെ അമ്മാച്ചന്മാരും എല്ലാം പോയി കഴിഞ്ഞു. നീ എന്തോ ഈ ആലോചിച്ചോണ്ടിരിക്കുന്നത്? ഒന്നുമില്ല. എന്താ മോനെ എഴുത്ത്? ആ താഴ്ചയിലെ ചിന്നമ്മയുടെ കല്യാണമായിരുന്നു. ഇന്നാണോ? സ്വഭാവം, അവൾക്ക് എന്തെങ്കിലും കൊടുക്കേണ്ടതായിരുന്നു. ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്റെ മോൻ കൂട്ടിച്ചോദ്യം കഴിഞ്ഞ് അവരുടെ വീട്ടിലൊന്ന് കയറി അവർക്ക് എന്തെങ്കിലും കൊടുക്കണം കേട്ടോ. ഞാൻ കല്യാണത്തിന് പോകുന്നില്ല. എങ്കിൽ വേണ്ട, ഞാൻ കൊടുത്തോളാം. എന്നാൽ എന്റെ മോൻ ഒരുങ്ങ്. കൂട്ടിച്ചോദ്യത്തിന് അവരെല്ലാം ഇപ്പൊ പള്ളി വന്നു കാണും. എന്റെ മോൻ ചെന്ന് കുളിച്ചിട്ട് വാ, വേഗമാകട്ടെ. ഈ കല്യാണം നടക്കരുത്. എങ്ങനെങ്കിലും അത് മുടക്കണം. എങ്കിലേ അവരൊരു പാഠം പഠിക്കും. ആ ടൈം ഞാൻ കൊടുത്തിട്ട് വരാം. എന്താ സാറേ ആ ഇടപാട് തീർക്കാത്ത? ഉദ്ദേശിച്ച പണം വന്നില്ല. ആശം വേറെ വഴിക്ക് പോയിരിക്കുക. ഇപ്പൊ വരും. കല്യാണം കെട്ടുന്നതിനും ഇടപാട് തീർത്തേക്കാം. വിഷമിക്കണ്ടാവും തയ്ച്ച. ആശാനും കീശാനും ഇതൊക്കെ കറുപ്പീര് പണിയല്ലായിരുന്നു. എന്നെ വിളിച്ച പിടിച്ചതെല്ലാം അറിയാമല്ലോ. ഞാൻ എന്താ വന്നേച്ചു? ഇത് തന്നെയല്ല, ഈ പഴപ്പെട്ട പിന്നെ ആമ്പിള്ളേ ഒരു കിട്ടും. ഇനി എന്നാ വഴി ദേവസേച്ച? ലൂക്കാച്ച, ഞങ്ങൾ ചെറുക്കനെ കൊണ്ട് പോവാ. വല്ലതും പറയാനുള്ളത് പറഞ്ഞത്. നമ്മൾ തമ്മിലുള്ള ഇരിപ്പുള്ള ഇത്രയും ക്ഷമിച്ചു. ഇനി ക്ഷമിക്കാൻ നിവർത്തിയില്ല. മത്തായിച്ചേട്ടാ, നാമെല്ലാം മനുഷ്യരില്ല. അതിപ്പോ ഞങ്ങൾ എന്തോ വേണം, കല്യാണം നടക്കണം. അതിപ്പോ തന്റെ ഒപ്പായും വേണ്ട. ഇനി ചെയ്യേണ്ടത് ഞാൻ കഴിയാം. പക്ഷെ ഞങ്ങൾ തീർത്തേക്കാം. വിഷമിക്കണ്ടാവും തയ്ച്ച. ആശാനും കീശാനും ഇതൊക്കെ കറുപ്പീര് പണിയല്ലായിരുന്നു. എന്നെ വിളിച്ച പിടിച്ചതെല്ലാം അറിയാമല്ലോ. ഞാൻ എന്താ വന്നേച്ചു? ഇത് തന്നെയല്ല, ഈ പഴപ്പെട്ട പിന്നെ ആമ്പിള്ളേ ഒരു കിട്ടും. ഇനി എന്നാ വഴി ദേവസേച്ച? ലൂക്കാച്ച, ഞങ്ങൾ ചെറുക്കനെ കൊണ്ട് പോവാ. വല്ലതും പറയാനുള്ളത് പറഞ്ഞത്. നമ്മൾ തമ്മിലുള്ള ഇരിപ്പുള്ള ഇത്രയും ക്ഷമിച്ചു. ഇനി ക്ഷമിക്കാൻ നിവർത്തിയില്ല. മത്തായിച്ചേട്ടാ, നാമെല്ലാം മനുഷ്യരില്ല. അതിപ്പോ ഞങ്ങൾ എന്തോ വേണം, കല്യാണം നടക്കണം. അതിപ്പോ തന്റെ ഒപ്പായും വേണ്ട. ഇനി ചെയ്യേണ്ടത് ഞാൻ കഴിയാം. പക്ഷെ ഞങ്ങൾ ആരും വേറെ വെക്കരുത്. സാറ് നോട്ടെഴുതി തരാം. ആരും നോട്ടാക്കുന്നില്ല. ഞാൻ എഴുതി തരാം. ഒന്ന് ചുമ്മാ ഇരു സാറേ, ഞങ്ങൾ ഞങ്ങളുടെ ബോക്കിന് പോവാ. എന്താ പണം കിട്ടിയില്ലേ? കിട്ടി, ബാങ്കിൽ ഇട്ടിരിക്കുന്നു. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഞാൻ പറഞ്ഞത് നിങ്ങൾ വല്ലൊരു ആപ്പിളിന്റെ കടത്തേലോട്ട് ഒന്ന് നോക്കിയോ. കടുപ്പ് ആർക്കല്ലേ ആപ്പിളങ്ങൾ നടക്കുന്നത്? ഇനി എന്താ താമസിക്കുന്നത്? വാ, നമുക്ക് പോകാം. എന്റെ പൊന്നു എട്ടപ്പാനി, എട്ടപ്പാനി സാറ് ആശ ഇനിയും വന്നില്ലല്ലോ. അവർ ചെറുക്കിനും കൊണ്ട് പോകുവാന്നാ. നീ ഒന്നി എന്ന് അന്വേഷിച്ചാലോ ആശാൻ എന്തെന്ന്. ഞാനൊന്ന് പറഞ്ഞു നോക്കാം സാറേ. അച്ഛാ, ഇനി ഒന്നും പറയണ്ട. എന്റെ പൊന്നു മത്തായിച്ചേട്ടാ, നമ്മളൊക്കെ എന്നും കാണേണ്ടവരല്ലേ. ഇനി മുറിപ്പെട്ട് മുട്ടിച്ചാലോ. ഓ, നീ എവന്റെ കൂടാശ കേക്കാത്ത കുറ്റമാ. അത്തപ്പാട്ടപ്പാൻ പാട് നോക്കട്ടപ്പാൻ. അങ്ങനെയല്ല മത്തായിച്ച, നമുക്ക് പോടാ. ഇവൻ എവിടുത്തുകാരടാ, ഒന്ന് പോടാ. ഞാൻ ആരാണെന്ന് നിനക്ക് അറിയണോ? അല്ല, അറിയണോ? അറിയണോടാ. സൂക്ഷിച്ചു കൊടുത്ത പറഞ്ഞെങ്കിൽ ആഴ്ചയുടെ എന്റെ അച്ചു, ഈ വറീത്തിനെ ആ കൂടോത്രക്കാരൻ എത്തപ്പാൻ ഇടിച്ച് പഞ്ചിതാക്കി കളഞ്ഞു. എല്ലാത്തിനും ഈ ലൂക്കാ സാറാ കാരണം. കല്യാണത്തിന് മുമ്പ് ശ്രീധനം ബാക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കൊടുക്കുകയല്ലേ പോലും. അല്ല, അച്ഛൻ തന്നെ പറഞ്ഞാട്ടതിന്റെ സമാധാനം. അതുകൊണ്ട് അരിലഹന ഉണ്ടാക്കി പിരിയാണെന്നു. എന്റെ അച്ചു, ഞങ്ങൾക്ക് ഈ കല്യാണം വേണ്ട. ചില്ലറ ചതിയാണ് ഈ ലൂക്കാ സാറ് ചെയ്തത്. എന്റെ മരുമോൻ ചെറുക്കനെ തട്ടന്മാരെ കൊണ്ട് തല്ലി ചമ്മന്തി ആക്കി കളഞ്ഞു. ശ്രീധനത്തിന് പകരം തല്ലാണോ അച്ഛാ ബാക്കി? എന്റെ പൊന്നച്ചു, അച്ഛൻ തന്നെ എന്നെ ഒന്ന് രക്ഷിക്കും. എത്ര രൂപ അതാക്കിയുള്ളത്? 200. അത്രയല്ലേ ഉള്ളൂ. പ്രത്യേകിച്ച അതിനുവേണ്ടി ഈ കല്യാണം മുടക്കുന്നത് ശരിയല്ല, കഷ്ടമാണ്. ലൂക്ക സാർ രൂപ തരും, ഇല്ലെങ്കിൽ ഞാൻ ഏറ്റു. അച്ഛൻ ഏറ്റവും എനിക്ക് സമ്മതമാ. കുഞ്ഞമ്മേ പറയിച്ച, പാ കല്യാണം നടക്കട്ടെ. അച്ഛോ, അയാൾ ആ പണം തരത്തില്ല. അതുകൊണ്ട് പണം ഇപ്പം തന്നെ ഞാൻ തരാമെന്ന് പറഞ്ഞില്ലേ? എന്നാലും എന്തോന്നാണോ ഈ പറയുന്നത്? അച്ഛോ, ഈ കല്യാണം നടക്കത്തില്ല. അച്ഛൻ പിന്നെ എന്നാത്തിനാ ഈ കാര്യത്തിൽ വെറുതെ ഇടപെടുന്നു? കുട്ടിച്ചൻ പറഞ്ഞതാ എന്ന് ശരി. ശരി, നിങ്ങളുടെ ഇഷ്ടം പോലെ. ഏതായാലും ഇവിടെ നിന്ന് ബഹളം ഉണ്ടാക്കാൻ പറ്റില്ല. ഒന്നുകിൽ ഉടൻ പിരിഞ്ഞു പോകണം, അല്ലെങ്കിൽ കല്യാണം നടക്കണം. മണി 10 കഴിഞ്ഞു. അച്ഛോ,
അച്ഛോ എന്നാ കൂട്ടിച്ചോദ്യം അങ്ങ് നടത്തിയച്ചാ ഞങ്ങൾക്ക് പോകാമായിരുന്നു. മലയാളി തങ്കച്ചൻ വന്നു, അവനിപ്പോ വരും. വരട്ടെ, കുട്ടിയച്ഛൻ പറഞ്ഞേ ആ മത്തായി കേൾക്കും. ഈ കല്യാണം നടന്നില്ലെങ്കിൽ ഈ ഇടവേക്ക് ഞാൻ താമസിച്ചോ മോനെ? ഇല്ല മോനെ, ഞാൻ അച്ഛനെ ഒന്ന് കണ്ടിട്ട് വരാം. ലൂസി, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഞാൻ ചിന്നമ്മ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. വാളെടുത്തവൻ വാളാൽ തന്നെ വീഴ്ത്തപ്പെടും. എനിക്ക് പരിഭവമില്ല, എന്റെ അപ്പനും അമ്മയും ഇതനുഭവിക്കണം. എന്നെ ഓർത്ത് വിഷമിക്കണം. കുട്ടക്കാരി, നിശ്വരമായ ഈ ലോകത്തിന്റെ മായാവിഭ്രമങ്ങളിൽ ഞാൻ കുടുങ്ങിപ്പോയി. അപ്പോഴും എനിക്ക് വേണ്ടി എന്റെ കാമുകൻ ഒരിക്കലും വഞ്ചിക്കാത്തവനും ഒരിക്കലും വാക്കുതെറ്റിക്കാത്തവനും ഇന്നും സ്നേഹമുള്ളവനുമായ ഒരു മണവാണ് എനിക്കായി കാത്തു നിൽക്കുകയായിരുന്നു. അനശ്വരമായ മണിയറയിൽ പ്രേമത്തിന്റെ രാജകുമാരൻ, ദിവ്യമായ സ്നേഹത്തിന്റെ ഓടക്കുഴൽ പാടുന്ന ഗായകൻ, കാലിത്തോഴത്തിൽ പറഞ്ഞ് കാൽവരിയിൽ ആത്മബലി അർപ്പിച്ച ആ കാരുണ്യമൂർത്തി. മാറിക്കിടാത്ത എന്നെ കൊച്ചമ്പ്രാട്ടി ഞാൻ ചേലിനൊത്ത് കാണട്ടെ. നീ ചുമ്മാ മൈല, ഞാൻ കാണുന്നത് ഗ്രാവാണ്. നിങ്ങൾ എന്റെ മേക്കൊന്ന് നുള്ളിക്ക്. കിറുക്ക് പറയാതെ ഗ്രാത്തി, നിങ്ങൾ ഒന്ന് നുള്ളിക്ക്. ഞാൻ കാണുന്നത് ഗ്രാവല്ലേ എന്നെ ദൈവേ. കുട്ടിച്ച, എല്ലാം കുഴഞ്ഞു. ആ കർത്താവ് വിചാരിക്കുന്ന പോലെയൊക്കെ ഇല്ലേ നടക്കുള്ളൂ. എന്നിട്ട് വീട്ടിൽ പോയാട്ടെ, കുറച്ചെന്നെ അവിടെ കാത്തിരിക്കുകയായിരുന്നു. ഞാനിപ്പൊ വന്നേക്കാം. താ വരണ്ടാവൂ, കെട്ട് കഴിഞ്ഞു. ഞാൻ അന്വേഷിക്കും. മലനെ തങ്കത്തെ മുതലാളി എന്നാ സിനിമ പണിന്റെ അടുത്ത് വന്നിരിക്കുന്നത്? അതാ ഞാൻ ഓർക്കുന്നു, കുഞ്ഞാണ്ടമ്മ ഉണ്ടല്ലോ. ചെറുക്കൻ എന്ത്? ഇതെന്നാ കളിയാ? അനാവശ്യം പറഞ്ഞാണല്ലോ, അടുത്തിന് ചെവിക്കില്ലേ തർക്കം. അതല്ല മനസ്സിലിരിക്കട്ടെ. കുടുംബ അത് തന്റെ വണ്ടിയല്ലേ? അതെ. നാടു ചുറ്റി ഓടി വരും കളിവണ്ടി, ഇത് നാട്ടിൻ പുറം കണ്ട കളിവണ്ടി. ഹൊയ്, നാടു ചുറ്റി ഓടി വരും കളിവണ്ടി, ഇത് നാട്ടിൻ പുറം കണ്ട കളിവണ്ടി. ജാതി മതം തീണ്ടാതെ നീതി വിട്ടുമാറാതെ ചാഞ്ചാടി ഓടി വരും വണ്ടി. നാട് ചുറ്റി ഓടി വരും കളിവണ്ടി, ഇത് നാട്ടിൻ പുറം കണ്ട കളിവണ്ടി. ജാതി മതം തീണ്ടാതെ നീതി വിട്ടുമാറാതെ ചാഞ്ചാടി ഓടി വരും വണ്ടി. പാടത്ത് പുഞ്ചമണി പുത്തരിയും കൊത്തി, പാടത്ത് പുഞ്ചമണി പുത്തരിയും കൊത്തി, പാടാത്ത പൈങ്കിളിയും പാടും. കൊച്ചുമാടത്തു മിന്നി ഒരു മൈലാഞ്ചി പെണ്ണിന്ന് മേടപ്പുറത്ത് കളിയാടും. പാടത്ത് പുഞ്ചമണി പുത്തരിയും കൊത്തി, പാടാത്ത പൈങ്കിളിയും പാടും. കൊച്ചുമാടത്തു മിന്നി ഒരു മൈലാഞ്ചി പെണ്ണിന്ന് മേടപ്പുറത്ത് കളിയാടും. വ
Come on.